Yesterday we discussed about the plan for the murder of Julius Caesar. Today we will continue the same. The scene opens the Senate. All the senators, we call them assassinators, were present in the Senate. It was Casca who was stabbing first, followed by Brutus. This scene is considered to be one of the best dramatic scenes of Shakespeare. When we discuss about the camera. Devi Chidi, I am in class with the other people. Younger than the Tamil. Neil Samaramano, Valver. I will move to Padichana Chachamamaru, Valver. Younger, Samaritan and Bomber, a pitching it. A very college you did it here. Any college you could put in a car with a pet with the article in England. Devi the Mudbury, Ningal Paperari. E. Rajat Rashi Kar. Ningle pull the Kurun the Jeev and the Aitamakuna. അനേകം സമരങ്ങൾ കണ്ടിട്ടുള്ളവനാണ് ഞാൻ. എന്നെ കൊല്ലുന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പഠിക്കണ്ട. ഇവിടുത്തെ കുട്ടികളെ കൂടെ എന്തിനാ നശിപ്പിക്കുന്നത്? ഇയാളൊരു മൂരാറ്റിയാടോ? മിസ്റ്റർ രാജൻ, നമുക്ക് പോലീസിനെ വരുത്താം. വേണ്ട സർ, കോളേജ് കോമ്പൗണ്ടിൽ പോലീസിനെ വരുത്തേണ്ടി വരുന്നത് ഇവനെയൊക്കെ അക്ഷരം പഠിപ്പിക്കുന്ന നമ്മുടെ ഗതികേടാണ് സർ. നിങ്ങൾക്ക് നേതാവാകാൻ വേണ്ടി ഈ പാവപ്പെട്ട കുട്ടികളെ ബലിയാടാക്കരുത്. ഞങ്ങളുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കുട്ടികൾ. അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കുന്നവരാരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങളൊക്കെ ഈ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം നിനക്കറിയാം. പഠിക്കാതിരിക്കുക, അവരുടെ ഭാവി നശിപ്പിക്കുക. കോളേജിൽ അവനെ പ്രഖ്യാപിക്കുന്നോ ഇല്ലയോ? നിങ്ങൾ തത്വശാസ്ത്രമൊന്നും എനിക്ക് കേൾക്കണ്ട. കോളേജിന് അവധി കൊടുത്തിരിക്കുന്നു, പോരെ. നിന്നോട് ആരാ അവിടെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത്? മൂത്ത ചിറ്റപ്പൻ രണ്ടു മൂന്ന് തവണ ചിറ്റമ്മ ഫോണിൽ വിളിച്ചു. ചിറ്റപ്പൻ കോളേജ് അടുപ്പിച്ചു എന്നും പിന്നെ പിന്നെ അച്ഛനെ തോപ്പിച്ചു എന്നും ഒക്കെ പറയുന്നു കേട്ടു. അച്ഛൻ കൈയും കാലും ഒക്കെ കൈയിട്ട് വന്ന് മോളോട് എല്ലാം പറഞ്ഞു തരാം. ഇതാ മോളെ, ഇത് അമ്മയ്ക്കുള്ള പൂവാണ്. ചേട്ടാ,
ചായ. കേശവം കുട്ടി നിന്നോട് എന്തൊക്കെയാ ഫോണിൽ പറഞ്ഞത്? കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. നീ അവന്റെ ഭാര്യ എന്ന നിലയിൽ എനിക്കൊരു കാര്യമേ പറയാനോ? അവനെയും രാജീവിനെയും വളർത്തിയത് ഞാൻ. വളർത്തുന്നവന്റെ കഷ്ടപ്പാട് വളരുന്നവർക്കറിയില്ലല്ലോ. വീട്ടിൽ കഴിയുന്ന പെണ്ണുങ്ങളുടെ വീർപ്പുമുട്ടൽ ആണുങ്ങൾക്കറിയില്ലല്ലോ. നിമേ, എന്താ ചാ? രാജീവ് ഇതുവരെ കോളേജിൽ വന്നില്ലേ? എളേച്ചിട്ടിപ്പോ കോളേജിൽ നിന്ന് വന്നില്ല ചാ. ഇതിനെ പോകാൻ പാടില്ല എന്നറിയില്ലേ? എന്താ പോകാൻ പാടില്ലാത്ത? അപ്പുറത്ത് മീറ്റിംഗ് നടക്കുന്നത് തനിക്ക് കേൾക്കാൻ പാടില്ലേ? എന്റെ പൊന്ന് ചേട്ടന്മാരെ, ഈ മീറ്റിംഗ് ആർക്ക് വേണ്ടി വഴിയെ പോകുന്നവരെ തടയാനാണോ നിങ്ങൾ ഈ കാക്കി ഉടുപ്പിട്ട് ശമ്പളം വാങ്ങിക്കുന്നത്? എന്റെ ചേട്ടൻ തന്നെയാ. അങ്ങനെ വല്ല പരാതി ഉണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോ പറഞ്ഞാൽ മതി. ചേട്ടനല്ല തന്റെ ആയാലും ശരി, ഇത്തരം പാർട്ടീസ് ഈ നാട് മുടിപ്പിക്കുന്നത്. വഴി നടക്കാൻ പാടില്ലാത്തൊരു രാഷ്ട്രീയം പക്ഷേ ഈ സമരം ഇവിടത്തെ പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ മാത്രം സമരമല്ല സുഹൃത്തുക്കളെ. ഇന്നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ മുഴുവൻ പിന്തുണയുള്ള സന്ധിയില്ലാത്തൊരു സമരമാണ്. ഇവിടത്തെ തൊഴിലാളി വർഗം ഒരു കാലത്തും ഫെർണാണ്ടസിനെ പോലെയുള്ള കുത്തക മുതലാളി വർഗത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയും എന്റെ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് സമരാവേശം പകർന്നു നൽകുകയും ചെയ്തുകൊണ്ട് എന്റെ പ്രസംഗം തൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ. അടുത്തതായി നമ്മുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായ ഫൽഗുണൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സ്നേഹം നിറഞ്ഞൊഴുകുന്ന തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. ഇനിയും അനേകം യോഗങ്ങളിൽ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം എളുപ്പം അവസാനിപ്പിച്ചേക്കാം. ഒരു ചൂടുകാപ്പി. ഞങ്ങളുടെ പാർട്ടി കാരണമാണ് ഈ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നതെന്ന് ഇവിടുത്തെ എതിർകക്ഷികൾ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടുന്ന പ്രഭാവത്തെക്കാൾ എത്രയോ തീവ്രമാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ ഓടിക്കുന്ന കണ്ടക്ടർമാരുടെ കണ്ണിൽ നിന്നും പ്രവഹിക്കുന്നത്. ബസ് ഓടിക്കുന്ന കണ്ടക്ടർ ഡ്രൈവറാണ്? ഡ്രൈവർ. അവരുടെ എല്ലാ പ്രശ്നങ്ങളും വെറും ഒരു ഫോണിൽ കൂടെ പരിഹരിക്കുന്നവരാണ് ഈ ഞാൻ. കാപ്പിയോടോ? കാപ്പിയില്ല സാർ, ചായ ഉള്ളൂ. ചായയാ. അതുകൊണ്ട് ഈ റോട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഫെർണാണ്ടസുകളെ ഓടുന്നു. ഫെർണാണ്ടസ് അല്ല, അയാളുടെ ബസ്സുകളാ. ബസ്സെങ്കിൽ ബസ്. ചായയോടെ? ചായയില്ല സാർ, സോഡ ഉള്ളു. സോഡ സോഡയ്ക്ക് സോഡ സോഡ. ബസ്സായാലും ലോറി ആയാലും അവയെല്ലാം ഒന്നൊന്നെ കത്തിരിഞ്ഞ് ചാമ്പലാവുന്നവരെ, ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ഈ പ്രശ്നം കൂടി ഞാൻ എല്ലാവർക്കും സംസാരിക്കാം. പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വിലക്കയറ്റത്തെ സംബന്ധിച്ച് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വിലക്കയറ്റം ഉണ്ടാകാൻ കാരണമെന്ത്? ഫെർണാണ്ടസുകളെ പോലുള്ള കുത്തക മുതലാളിമാരുടെ പൂഴ്ത്തിവെപ്പിന്റെ ഫലമായിട്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കാം. ഒന്ന്, വിക്സ് ഫോർമുല 44, അതായത് 44 നമ്മളുടെ കടകളിൽ സുലഭമായി കിട്ടാനുണ്ട്. സുഹൃത്തുക്കളെ,
ഒന്ന് മുതൽ 43 വരെയുള്ള ഫോർമുലകൾ എവിടെ പോയി? അത് ഈ ഫെർണാണ്ടസിനെ പോലുള്ള കുത്തക മുതലാളിമാർ പൂത്തി വെച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. മറ്റൊന്ന്, ബാർസോ 51 കിട്ടാനുണ്ട്. 1 മുതൽ 500 വരെയുള്ള ബാർസോപ്പ് എവിടെ പോയി? അത് ഈ കുത്തക മുതലാളി പൂത്തി വെച്ചതല്ലേ. സുഹൃത്തുക്കളെ, ഈ നാരിക്ക് എവിടെ മൈക്ക്? എവിടെയോ മൈക്ക്. ഈ സമയമായി പോവാ. അതുകൊണ്ട് ഈ ബസമരം ഒരു ബഹുജന സമരമായി പ്രഖ്യാപിച്ച് ഭാരതത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ അഖില കേരള അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ച വിവരം സസന്തോഷം നിങ്ങളെ അറിയിച്ചോളുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. നമസ്കാരം. ഞാൻ പോകും. രാജീവ് ഇതാ വരുന്നു. പരീക്ഷ അടുത്ത് വന്നിട്ട് നീ കളിക്കാൻ നടക്കുകയാണ്? ഇല്ലേട്ടാ, ഞാൻ വൈകിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാ കളിക്കാൻ പോയത്. ജീവിതം കളിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായില്ലെന്നാണ് എന്റെ വിശ്വാസം. അച്ഛനും അമ്മയും മരിക്കുന്ന കാലത്ത് കേശവും കുട്ടിക്ക് പോലും ശരിക്ക് ഓർമ്മ വയ്ക്കാൻ തുടങ്ങിയിരുന്നില്ല. ഞാൻ ഇതുവരെ നിങ്ങളെ കൊണ്ടെത്തിച്ചത് എങ്ങനെയാണെന്ന് അവൻ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നീയെങ്കിലും? ഞാനൊന്നും മറന്നിട്ടില്ല ചേട്ടാ. പോയി കുളിച്ചിട്ട് പഠിക്കാൻ നോക്ക്. നമസ്കാരം. ആരാ? മനസ്സിലായില്ലല്ലോ. കേട്ടിട്ടില്ലേ? ഞാനാ ഫെർണാണ്ടസ്. ഓ, ഇപ്പൊ മനസ്സിലായി. കേശവം കുട്ടി നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുന്നട്ടെ, ഇരിക്കൂ. ഇദ്ദേഹം എന്റെ മാനേജരാ. ഓ, സാറിനെ കണ്ട് സ്വകാര്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നോടോ കേശവം കുട്ടിയോടോ? സിഗരറ്റ്? ഞാൻ പുക വലിക്കാറില്ല. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ നടത്തുന്ന ബസ് സർവീസിനെ പറ്റി സാറിന് അറിയാമല്ലോ. എനിക്കറിയാം. ഞങ്ങളുടെ ശമ്പളക്കാരുടെ യൂണിയന്റെ നേതാവാണ് സാറിന്റെ അനിയൻ. കേശവം കുട്ടി പാർട്ടി ഫണ്ടിനു വേണ്ടി ഒരു തുക എന്നോട് ആവശ്യപ്പെട്ടു. അത് മുഴുവൻ കൊടുക്കാത്തതിനാൽ എന്റെ പേരിൽ ഇപ്പോൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നേതാവിന് പറ്റിയതാണോ ഇതെന്ന് സാറ് തന്നെ പറയണം. നെറികേട് കാണിക്കുന്നതിൽ എത്രത്തോളം സാമർഥ്യം കാണിക്കുന്നുവോ അത്രത്തോളം വലിയ നേതാവാകുമെന്നാണ് അവനെപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ചോദിച്ച തുക മുഴുവനും ഞാൻ കൊടുത്തേക്കാം. അതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കരുത് സാറെന്ന് പറഞ്ഞേക്കണം. അവൻ എന്റെ വാക്ക് കേട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. പിന്നെ ഞാൻ ഉൾപ്പെടെ ഈ ഗ്രാമത്തിലുള്ളവർ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ ബസ്സിലാണ്. അതെങ്കിലും ഓർമ്മിച്ച് പെരുമാറാൻ ഞാൻ അവനോട് പറഞ്ഞു നോക്കാം. സാർ, ഈ തുക കൂടി അനിയനെ ഏൽപ്പിച്ചേക്കണം. ഞാൻ കേശവം കുട്ടിയുടെ ഏജന്റ് ആണെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയേണ്ട വിധത്തിൽ ഞാൻ പറയാം. വേണ്ടി പോണം. മദ്രാസ് കോളാണോ? ആ, സദാനന്ദ് സാറെ ഫോണിൽ കിട്ടണമെങ്കിൽ ഇനി ഒരു മണിക്കൂർ കഴിയും. ആളിവിടെ തന്നെ ഉണ്ട്. ആ, വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റുമായിട്ട് സംസാരിച്ചോണ്ടിരിക്ക. ഓക്കെ, ബൈ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. വരൂ. ബോംബെ പാർട്ടിയാണെന്ന്, ഏതോ ബിസിനസ് കാര്യത്തിന് വന്നിരിക്കുകയാണ് അത്രേ. കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ബിസിനസ് പാർട്ടിയുടെ ഒരു ബഹളമാണ്. എത്ര വലിയ പാർട്ടി വന്നാലും കേശവം കുട്ടി സാർ കഴിഞ്ഞില്ലേ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉള്ളൂ. ആ മിസ് മേനോൻ, ഈ ആഴ്ച തന്നെ നിങ്ങളുടെ ഗ്രാൻഡ് അനുവദിക്കുവാൻ വേണ്ടി ഞാൻ റെക്കമെന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്. സദാനന്ദ് ചേട്ടൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിനെ പറ്റി ചില ചുണ്ടലി പത്രക്കാർ പടവാളെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രതിമന്മത ഡാൻസ് അക്കാദമി എന്ന് വെച്ചാൽ കലയുടെ പേരിൽ നടത്തുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രം എന്നാണ് ഒരുത്തരെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഈ പത്രക്കാരുടെ എതിർപ്പുകളൊക്കെ നമുക്ക് പുത്തിരിയാണ് മിസ് മേനോൻ. കേശവം കുട്ടി വന്നിട്ട് എന്തെന്നെ വിളിക്കായിരുന്നത്? അതിഥി സൽക്കാരം നടക്കുന്നതിനിടയിൽ ഞാൻ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് കരുതിയാ. കേശവം കുട്ടിയേക്കാൾ വലിയ അതിഥി ഇവിടെ ആരെങ്കിലും വരാനുണ്ടോ? ആരാ പാർട്ടി? ഹാർബറിൽ ഏജന്റാ. നാളത്തെ കപ്പലിൽ കുറെ ചരക്കൾ വരുന്നുണ്ട്. അത് നമ്മുടെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അയാളെ സൽക്കരിച്ചേ പറ്റും. ഇപ്പോ സൽക്കാരൊക്കെ കഴിഞ്ഞു അല്ലേ? ആ, നല്ലതുപോലെ പൂസാക്കിയിട്ടുണ്ട്. കൂട്ടിനെ കുട്ടപ്പം പാകം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ, കേശവം കുട്ടി പറഞ്ഞ ബസ് മുതലാളി ഫോൺ ചെയ്തിരുന്നു. എന്ത് പറഞ്ഞു? നിങ്ങൾ ആവശ്യപ്പെട്ട പണം പാർട്ടി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ശത്രുവെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി
നാളെ തന്നെ ഡിന്നർ വെച്ചിട്ടുണ്ട്. അയാളുടെ ഡിന്നർ ഒന്നും വേണ്ട, പണം എത്തിച്ച നിലയ്ക്ക് സമരം നിർത്താൻ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഞാനും കൂടി ഒന്ന് അകത്തോട്ട് പ്രവേശിച്ചോട്ടോ. ഭാഗവതർ എന്തിനാ ഇങ്ങോട്ട് വരാൻ അനുവാദം ചോദിക്കുന്നത്? നിങ്ങളുടെ തന്ത്രവാസിയല്ലേ? ആ പിന്നെ ബോംബെവാൽ എന്തായി? സരിഗമ കിടത്തി. കേശവൻകുട്ടി സാറിന് ഒരു പുതിയ ആളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരെയാ? നമ്മുടെ മദ്രാസ് ബ്രാഞ്ചിൽ നിന്നും ഒരു പുതിയ ഡാൻസറെ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. താളം തങ്കരാജ് എന്നാണ് പേര്. മിസ്റ്റർ തങ്കരാജ് വരണം. ഓ നമസ്കാരം. ഇയാൾ തങ്കപ്പനല്ലേ? ആയിരുന്നു, ആശൻ മാറ്റി. സിനിമാ ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഞങ്ങൾ കോടമ്പാക്കത്ത് വെച്ച് പേര് മാറ്റി. ഞാനിപ്പോൾ മ്യൂസിക് ഡയറക്ടർ കനിഷ്ഠ രാജ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് രാജാക്കന്മാരും കൂടെ പുതിയൊരു റാണിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആഹാ, ആരാ? ഞാൻ കണ്ടില്ലല്ലോ. അവൾ എന്റെ ശിഷ്യ ആയിരുന്നു, ഇപ്പൊ എന്റെ ശിഷ്യയാണ്. കേശവൻകുട്ടിയെ കണ്ട് പുതിയ ഡാൻസ് ടീച്ചറായി ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ കുട്ടി കൊണ്ട് വന്നിരിക്കുന്നത്. ആള് നടനഭൂഷണമാ, ഇല്ലാനായിട്ട് കളിക്കും. മാത്രമല്ല അലാരിപ്പില് പിടിക്കുക, അത് വലിയ മനസ്സിലായിക്കൊള്ളും. വിളിക്കത്തോ അലാരിപ്പിന്? വിളിക്കേ റാണി. വരൂ വരൂ. നമുക്ക് കുറച്ച് ഫോൺ ചെയ്യാനില്ലേ? അതെ, നമുക്ക് ഫോൺ ചെയ്യാനില്ലേ? സാറ് ഇവളെ ഒന്ന് സ്ഥിരപ്പെടുത്തണം. ഇവിടെ ഇരിക്കുവച്ചേ ജോലിയുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അല്ല കുടിക്ക്, പിന്നെ കുറച്ച് കുറച്ച് കുടിക്കേ കുടിക്കേ കുറച്ചുകൂടെ. ഹലോ, അതെ തങ്കമണി, ചേട്ടൻ എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് സംസാരിക്കുക. അടിയന്തരമായി ഒരു കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക ഡാർലിംഗ്, വരാൻ അല്പം വൈകും. ഓക്കെ ശരി. അടിയന്തരമായി ഒരു കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക. പാവമാണ്, എന്റെ ജോലിയുടെ കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കി. മറക്കരുത്. കേശവൻകുട്ടിയാണോ ഫോണിൽ സംസാരിച്ചത്? അതെ ചേട്ടാ. ഇപ്പോഴെങ്ങാനും വരുമോ? ഇനിയും താമസിക്കുന്ന പറഞ്ഞത്. ഇങ്ങോട്ട് ഫോൺ ചെയ്യാനുള്ള സമ്മനസെങ്കിലും ഉണ്ടായല്ലോ, അത് തന്നെ ഭാഗ്യം. അവൻ രാജ്യം നന്നാക്കാനാണെന്നും പറഞ്ഞ് നടക്കുന്നത് എന്തിനാണെന്ന് എനിക്കിന്നാണ് പൂർണ്ണമായും ബോധ്യമായത്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വലിയ വരുമാനമൊന്നുമില്ലെങ്കിലും എന്റെ അനുജന്മാരെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെയാണ് ഞാൻ വളർത്തിയത്. അവന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ലെന്ന് ഭാര്യ എന്ന നിലയിൽ നീയെങ്കിലും അവനോട് പറയണം. പണത്തിന്റെ പേരിൽ ഇത്രയും വലിയ ആത്മവഞ്ചന ചെയ്യാൻ അവൻ എങ്ങനെ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വഴക്കിനെ അവസാനിക്കൂ. ഇവനെപ്പോലെയുള്ള ക്രിമിനൽ രാഷ്ട്രീയക്കാർ കാരണമാണ് നല്ലവരായ നേതാക്കന്മാരെ പോലും ജനങ്ങൾ പുച്ഛിക്കുന്നത്. ഈ കുടുംബത്തിന്റെ സൽപ്പേര് നശിക്കാതെ നോക്കാൻ എല്ലാവർക്കും ബാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞുപോയത്. ആ നീ ഇതെല്ലാം കണ്ടും കേട്ടുമല്ലേ ജീവിക്കുന്നത്. എന്റെ പ്രതീക്ഷകൾ ഓരോന്നായി തകരുകയാണെന്ന് നീ എങ്കിലും ഓർമ്മിക്കണം.
വീട്. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. എന്നോടുള്ള പ്രതിഷേധമായിരിക്കും. കേശവൻകുട്ടി, നിന്നോട് ഒറ്റയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? നീ ഇതുവരെ എവിടെയായിരുന്നു? പുഴരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് പല കാര്യങ്ങൾക്കും പലയിടത്തും പോയേണ്ടി വരും. എന്താ അറിഞ്ഞൂടെ? നിന്റെ പൊതുജന സേവനത്തിന്റെ അർത്ഥം ഫെർണാണ്ടസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിടാം. അയാളെ പോലുള്ള കള്ളപ്പണക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുമെന്ന് എനിക്കറിയാം. എടാ, കള്ളപ്പണക്കാരേക്കാൾ ഈ നാടിന്റെ ശാപമാണ് കച്ചവട രാഷ്ട്രീയം കൊണ്ട് മുതലാളിമാരാകാൻ നടക്കുന്നത്. ചേട്ടൻ എന്റെ നേരെയുള്ള അമർചന്ദ്രന്റെ കാരണവും എനിക്കറിയാം. ഞാൻ 3 ചില്ലിക്കാശ് ശമ്പളം വാങ്ങിച്ച് ജീവിതം മുരടിക്കുന്ന വാദ്യരായി പോയാഞ്ഞതല്ലേ എന്റെ തെറ്റ്? എടാ, ഞാൻ വാങ്ങിക്കുന്ന ആ 3 കാശിന്റെ വിലയൊന്നും നീ അറിയാത്തതിൽ വിഷമവുമില്ല, സാധാവുമേ ഉള്ളൂ. നീ രാപ്പകല്ലാതെ പരക്കം പായുന്നത് ചിലപ്പോ കോടീശ്വരാകുന്നതിന് വേണ്ടിയായിരിക്കും. പക്ഷേ നിന്നെ കൊണ്ടു നടന്ന് വളർത്തിയ എന്നെ നീ കൂടുതൽ വേദനിപ്പിക്കരുത്. എന്റെ ജീവിതത്തിൽ ആകെ സ്വത്ത് എന്താണെന്ന് നിനക്കറിയാമോ? ഒരു തരത്തിലും കളങ്കപ്പെടാത്ത ഈ കുടുംബത്തിന്റെ സത്പേര്, അന്യരെ ചൂഷണം ചെയ്ത് വലിയവനാകാനുള്ള നിന്റെ ഈ ആഗ്രഹമുണ്ടല്ലോ, അത് കശാപ്പ് ചെയ്യുന്നതിനേക്കാൾ നീചമാണ്. നീ ഓർമ്മ എന്നെ കൂടുതലൊന്നും ഓർമ്മപ്പെടുത്തണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ വീട്ടിലാണ് സംസാരിക്കുന്നത്. കേശവൻകുട്ടി അസംബ്ലി സീറ്റിൽ നിർത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. സത്യത്തിൽ അച്ചായൻ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞു കരുതിയതാണ്. നമ്മുടെ അക്കാദമിയുടെ മദ്രാസ് ബ്രാഞ്ചിൽ ഒരു റെയ്ഡ് നടന്നു, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അറസ്റ്റ് ഒന്നും നടന്നില്ല. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഫോണിൽ കൂടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു. ശരി, നമുക്ക് നാളെ തന്നെ കാണാം. ഓക്കെ, എന്തുമാണ് നമ്മുടെ ബഹളം? നിന്റെ ഭാര്യ നിനക്ക് വലുതായിരിക്കാം, പക്ഷെ അവളോട് എന്നെ ഹരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതിലിപ്പോ എന്തുണ്ടായി? നിന്റെ കെട്ടിയവളോട് പോയി ചോദിക്ക്. ഓ സാവിത്രി, ഞാൻ 1 ലക്ഷം പോലും പറഞ്ഞില്ല കേട്ടാ. വേലക്കാരിയും മറ്റോ കാപ്പിയിൽ പഞ്ചസാര കൂടുതലിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. എടാ മോനെ, എന്നെ കൊല്ലാൻ വേണ്ടി എവള് മനഃപൂർവ്വം ചെയ്തതാ. എനിക്കാണെങ്കിൽ ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, വേണ്ടി വന്നാൽ ഹാർട്ട് അറ്റാക്കും വരുമെന്നാ ഡോക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? കണ്ടോ കണ്ടോ, അവിടെ ഒരു അസൂയ കണ്ടോ? 4 പേര് കേട്ടാ കൊള്ളാവുന്ന സൂക്കേട് എനിക്ക് വന്നത് അവക്ക് സഹിക്കുന്നില്ല. എടീ, നെനെ വിലയുള്ളവർക്ക് ഇങ്ങനത്തെ സൂക്കേടുകളൊക്കെ വരത്തുള്ളൂ, അറിയാവോ? ഞാൻ തോറ്റു പോയുള്ളൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് മേലൂടെ കേൾക്കരുത്. ഒരു അമ്മയും മരുമകളും മനസ്സിലായടാ. എവളെന്നെ പറ്റി എന്തൊക്കെയോ തലയിളമന്ത്രം നിന്നോട് പറഞ്ഞു തന്നോണ്ടല്ലോ നീ ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നത്. നീ എന്റെ ഒരേ ഒരു മോനായതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. ഒന്ന് അടുത്ത് പോകുന്നുണ്ടോ? ഞാൻ പോയേക്ക അവിടെ. നിനക്ക് നിന്റെ ഭാര്യ പറയുന്ന വലിയ വേളവാക്യം. നാരായണ ഗുരുവായൂരപ്പ, എനിക്കിതൊക്കെ വരണം. നാരായണ ഭഗവാനെ. ഉറപ്പിയാട്ടനോ, വരണം വരണം. ഇരിക്കൂ. മരുമകന് അസംബ്ലി സീറ്റ് കിട്ടി വരും പറഞ്ഞുകൊണ്ടായിരിക്കും കുറിപ്പിയാട്ടൻ വരുന്നത്. എന്റെ മകന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണക്കാരൻ സദാനന്ദനല്ലേ? എന്റെ മകളെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിച്ചത് നീ. നാളെ അവൻ ഈ നാട്ടിലെ MLA ആകാൻ പോകുന്നതിന്റെ കാരണക്കാരനും നീ. കുറിപ്പിച്ചേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധമാണ് എല്ലാറ്റിനും കാരണം. അത് ഞാൻ ചെയ്ത സുഹൃതമാണ് സദാനന്ദ. ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു വലിയ രഹസ്യം പറയാനാണ്. എന്താണ്? നമ്മുടെ കെമിക്കൽ ഫാക്ടറിയുടെ ആവശ്യത്തിനായിട്ട് അത്യാവശ്യമായിട്ട് മദ്രാസ് വരെ പോകേണ്ടതുണ്ട്. സാധാരണ ഞാൻ മദ്രാസിൽ പോയാൽ സദാനന്ദന്റെ അക്കാഡമിയിലാണ് താമസിക്കുന്നത്. അവിടെ എന്തോ റെയ്ഡ് നടന്നെന്ന് കേട്ടു. കേട്ടത് ശരിയാണ്. അപ്പോ ഇത്തവണ അവിടെ താമസിക്കാൻ ചെന്നാൽ മാനം പോകുന്ന ഒരു സംഭവം ഉണ്ടാകുമോ? ഇതാണോ കാര്യം? കുറിപ്പേട്ടൻ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ എയർപോർട്ടിൽ എന്റെ കാർ വരും. ചേട്ടൻ തിരിച്ചു പോരുന്നത് വരെ സുരക്ഷിതമായി താമസിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്താ പോരെ? അത് മതി. ഞാൻ ഇത്രയും ഭയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് എന്തെങ്കിലും ഒരു 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 വീക്ക്നെസ് തോന്നുന്നത് കേരളത്തിന് പുറത്തു പോകുമ്പോഴേ ഉള്ളൂ. അയ്യോ, കേശവൻകുട്ടിയും തങ്കമണിയും അറിഞ്ഞോ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ലാട്ടോ. സത്യത്തിൽ കുറുപ്പിയേട്ടന്റെ സഹായം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. കുറുപ്പിയേട്ടനെ കുറുപ്പിയേട്ടനായും കേശവൻകുട്ടിയെ കേശവൻകുട്ടിയെയും കാണാനുള്ള ബുദ്ധി എനിക്കുണ്ട്. തങ്കമണി ഒന്ന് കണ്ടിട്ട് യാത്രാ സമയം അറിയിക്കും.
ശേഷവും കുട്ടിക്ക് ഇക്കാലേ നാട്ടിൽ തേനും പാലും ഒഴുകൂ. ഈ കേരള മണ്ണിൽ ഒഴുകൂ. ഈ കേരള മണ്ണിൽ ഒഴുകൂ. ഒഴുകട്ടെ തേനും പാലും ഒഴുകട്ടെ. ഒഴുകട്ടങ്ങനെ ഒഴുകട്ടെ തേനും പാലും ഒഴുകട്ടെ. എങ്ങോട്ട് പോകുന്നത്? നമുക്ക് ആ മതിലിൽ ഒട്ടിക്കാം. എന്തേ? വരൂ വരൂ, നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എപ്പോഴും ഏത് സമയത്തും. നേതാവേ, പരസ്യം പതിക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇനി എന്താ ചെയ്യുക? പറയാം. വരൂ, പീഞ്ഞപ്പട്ടി കൊണ്ടുവരൂ, അവിടെ വയ്ക്കൂ. മാറിക്കോളൂ, ഞാൻ കയറട്ടെ. ആ ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. സ്നേഹം നിറഞ്ഞൊഴുകുന്ന സഹോദരി സഹോദരന്മാരെ, എന്റെ സഹപ്രവർത്തകരെ, നമസ്കാരം. ഈ എഴുതി വച്ചിരിക്കുന്നത് നമുക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. വ്യക്തി വൈരാഗ്യം കൊണ്ട് ഏതോ ഭൂഷാജിജാതിക്കാർ ചെയ്തതാണിത്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ യുവജനങ്ങളായ നമ്മൾക്ക് ശേഷിയും ശേമൂഷിയും സർവേശം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നേതാവേ, നേതാവേ, ഈ മതിലിന്റെ പുറത്ത് നമ്മുടെ ശേഷിയും ശേമൂഷിയും കാണിച്ചാൽ ഈ മതിലിന്റെ ഉടമസ്ഥൻ അവന്റെ ശേഷിയും ശേമൂഷിയും നമ്മളോട് കാണിക്കും. എന്തോ ചെയ്യും. ഈ മതിലിനോട് ചേർത്ത് വെച്ച് രണ്ട് ഇടി തരും. നേതാവേ, ഈ മതിലിനോട് ചേർത്തുള്ള ഇടി കൊണ്ടാവേ ഇവിടെ തേനും പാലും ഒഴുകും. അപായ ഭീതി വേണ്ട. ഞാൻ എന്റെ രാഷ്ട്രീയ തന്ത്രം ഇവിടെ പ്രകടമാക്കാം. അസത്തൊട്ടി കനിഷ്കരാജ അല്ല, കനിഷ്കരാജ. കനിഷ്കരാജ ഒട്ടിച്ചു കൈകൊണ്ട് കഴിച്ചു. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു ഈ ഫൽഗുണന്റെ രാഷ്ട്രീയ തന്ത്രം? അസാധ്യ രാഷ്ട്രീയ തന്ത്രം. അല്ല, എന്താ ഈ കൊമ്പും കോലൊക്കെ പൊക്കി പിടിച്ചോണ്ട് സെക്രട്ടറിയുടെ ധാരണയ്ക്ക് ഇരിക്കുന്നവരിരിക്കുന്നത്? നിങ്ങൾ കലാപരിപാടി സെറ്റപ്പ് ചെയ്തോ? നേതാവേ, എന്തോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികൾക്ക് ഈ അന്ത്യനിമിഷത്തിലാണോ തയ്യാറാകാൻ പറയുന്നത്? ഇനി ഏത് നിമിഷത്തിലാണ് നേതാവേ? ഇതിലൊക്കെ വളരെ നേരത്തെ പറയണം. കല എന്ന് പറഞ്ഞാൽ എന്താ? കല എന്ന് പറഞ്ഞാൽ കുന്തോ? അല്ല, പന്തം. ആ പന്ത്. ആ നിങ്ങൾ രാഷ്ട്രീയം പോലെ നിസ്സാര കാര്യമാണോ കല? അതേ പറഞ്ഞിട്ടുണ്ട്. നീ രാഷ്ട്രീയത്തിലും മാത്രം നിങ്ങൾ വെറുതെ ബഹളം വെക്കാതെ പ്രവൃത്തിയിലേക്ക് വാ. ശരി നേതാവേ, അന്ന് ഞങ്ങൾ മദ്യനിരോധന യോഗത്തിൽ അവതരിപ്പിച്ച പരിപാടികൾ മതിയോ? അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ തിരക്കിട്ട രാജ്യകാര്യത്തിനിടയിൽ ഈ ഉണക്ക പരിപാടികളൊക്കെ ആരും ഓർമ്മ വയ്ക്കാൻ? ഓഹോ, ഞാനന്ന് ഡൽഹിയിലായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ. അതാണ് ഞാൻ മറന്നു. ബസ്റ്റാൻഡിലായിരുന്നല്ലോ അന്നത്തെ തന്ത്രം. ബസ്റ്റാൻഡിൽ വേദോ മാറണം. ദുഷ്ട, ഒരു കോരോ ഒറ്റ കാര്യം ഓർമ്മ വെച്ചോളൂ. എത്രയും വേഗം കലാപരിപാടി സെറ്റപ്പ് ചെയ്ത് തന്നില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ തന്ത്രം ഞാൻ ഇവിടെ പ്രയോഗിക്കും. ഒരു കുതന്ത്രവും ഇവിടെ ഇറക്കണ്ട, ഞാൻ എന്റെ തന്ത്രം കാണിച്ചു തരാം. എവിടെ? ഇവിടെ. നീയല്ല കലാസാഹിക. വരൂ, നമുക്ക് തുടങ്ങാം. വീണ മാറ്റ്. ദൈവമേ, പഞ്ചാര പഞ്ചായത്തിൽ കഞ്ചാവിൻ കളി വീട്ടിൽ കന്നിമാസപ്പൂരാട പൊന്നേ പാഞ്ചാലി നഞ്ചു വിത്തും നെഞ്ചിലേറ്റി സഞ്ചരിക്കല്ലേ.
പഞ്ചാര പഞ്ചായത്തിൽ കഞ്ചാവിൻ കളി വീട്ടിൽ കന്നിമാസ പൂരാട പൊന്നേ പാഞ്ചാലി നഞ്ചു വിറ്റും നെഞ്ചിലേക്ക് സഞ്ചരിക്കല്ലേ പഞ്ചാര പഞ്ചായത്തിൽ കഞ്ചാവിൻ കളി വീട്ടിൽ കന്നിമാസ പൂരാട പൊന്നേ പാഞ്ചാലി നഞ്ചു വിറ്റും നെഞ്ചിലേക്ക് സഞ്ചരിക്കല്ലേ വന്നത് മഞ്ഞ് പോലാകുവാൻ പരിനാഗയക്ഷിക്ക് കുരുതിയുട്ട് ആ ഒരു പറയരി കൊണ്ട് കുരുതിയുട്ട് മുനിയാണ്ടി മാമാക്ക് തൊണ്ണൂറാം കാലത്ത് അനുരാത പോലൊരു പെണ്ണ് വീട്ടിൽ അനുരാത പോലൊരു പെണ്ണ് കറുമ്പിയാണെങ്കിലും കുറുമ്പുവിത്തെങ്കിലും എനിക്കും ഒരുത്തിയെ തുണയ്ക്കതായോ കറുമ്പിയാണെങ്കിലും കുറുമ്പുവിത്തെങ്കിലും എനിക്കും ഒരുത്തിയെ തുണയ്ക്കതായോ പടച്ചോനെ ഞാനും ഒരാണല്ലേ എനിക്കും ഒരഞ്ചാറ് കൊളന്ത വേണ്ടേ കടുക്ക കഷായത്തിൽ ചെവീണേ കടുപ്പം ഞാൻ വല്ലതും കാട്ടും സത്യം ചെലക്കാണ്ടിരിക്കട്ടാവാളിയാ ചെവിക്കുറ്റി നോക്കി ഞാൻ ഒന്ന് പൂശും എന്റെ ചെവിക്കുറ്റി നോക്കി ഞാൻ ഒന്ന് പൂശും തന്തയും തള്ളയും ഇല്ലാത്തവനെങ്ങനെ പെണ്ണും പെടക്കോഴിയും സ്വന്തമാകും ചേട്ടേ പെണ്ണും പെടക്കോഴിയും സ്വന്തമാകും അച്ചായൻ എന്നാൽ അച്ഛനാകൂ അച്ചാരം ഇരുന്നൂറും മില്ലിയടി അച്ചായൻ എന്നാൽ അച്ഛനാകൂ അച്ചാരം ഇരുന്നൂറും മില്ലിയടി കച്ചോടം ഇപ്പോഴുറപ്പിച്ചെന്നാൽ കരിമ്പും കാല ഷാപ്പിയിൽ അന്തിമേളം അച്ചായൻ എന്നെ വിളിക്കുവാന് പഞ്ചാര പഞ്ചായത്തിൽ കഞ്ചാവിൻ കളി വീട്ടിൽ കന്നിമാസ പൂരാട പൊന്നേ പാഞ്ചാലി നഞ്ചു വിറ്റും നെഞ്ചിലെത്തി സഞ്ചരിക്കല്ലേ പഞ്ചാര പഞ്ചായത്തിൽ കഞ്ചാവിൻ കളി വീട്ടിൽ കന്നിമാസ പൂരാട പൊന്നേ പാഞ്ചാലി നഞ്ചു വിറ്റും നെഞ്ചിലെത്തി സഞ്ചരിക്കല്ലേ നഞ്ചു വിറ്റും നെഞ്ചിലെത്തി സഞ്ചരിക്കല്ലേ നഞ്ചുവിത്തും നെഞ്ചിലേക്ക് സഞ്ചരിക്കല്ലേ നഞ്ചുവിത്തും നെഞ്ചിലേക്ക് സഞ്ചരിക്കല്ലേ രാജീവ് എന്താ സ്കൂൾ ബസ് വല്ലയിടത്തും കേടുപറ്റി കിടക്കുന്നുണ്ടാവും നീ മിനിമോളെ സ്കൂൾ വിട്ടിട്ട് അതുവഴി കോളേജിലേക്ക് വയ്ക്കും ശരി ഏട്ടാ വാ നമസ്കാരം സാർ നമസ്കാരം ഇരിക്കൂ സാറ് കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതായിരിക്കും അതെ ഒരു അപേക്ഷയുമായിട്ടാണ് ഞങ്ങൾ സാറിനെ കാണാൻ വന്നിരിക്കുന്നത് അപേക്ഷയും തിരഞ്ഞെടുപ്പിൽ കേശവം കുട്ടി ജയിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് സന്തോഷം പക്ഷേ നാട്ടുകാരുടെ സഹകരണം പോലും സാറിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് കേശവൻകുട്ടിക്ക് പരാതിയുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇലക്ഷൻ ഒന്ന് ചൂട് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു ജാഥയും മീറ്റിംഗും ഒക്കെ വെച്ചിട്ടുണ്ട് അതിന് ഞാൻ എന്ത് വേണം സാറിനും കേശവൻകുട്ടിക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ സന്ദർഭത്തിൽ ഒരു ആവശ്യമാണ് നിങ്ങൾ പറയുന്നത് വൈകിട്ടത്തെ മീറ്റിംഗിൽ കേശവൻകുട്ടി സാറിന് വേണ്ടി രാജൻ സാർ വന്ന് നാല് വാക്ക് സംസാരിക്കണം ഞാനൊരു അധ്യാപകനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുപ്പായം അണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് സ്വന്തം മനുജന്റെ കാര്യമല്ല സാർ കേശവൻകുട്ടി ഇവിടുത്തെ എം എൽ എ ആയാൽ അതിന്റെ അഭിമാനം സാറിനുമില്ലേ മിസ്റ്റർ സദാനന്ദൻ ക്ഷമിക്കണം എന്റെ പോക്ക് മറ്റൊന്നാണ് എന്റെ മനസ്സിന് സംതൃപ്തിയും സമാധാനവും കിട്ടുന്നത് നാല് കുട്ടികൾ അക്ഷരം പഠിപ്പിക്കുമ്പോഴാണ് ദയവ് ചെയ്ത് ഞാൻ വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോരുതെന്ന്
അതിപ്പോഴല്ലേ ബോധ്യപ്പെട്ടത്. ഈ മനുഷ്യന്റെ വോട്ട് പോലും എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വോട്ട് ചെയ്യുന്നത് അവരവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ ചേട്ടനാണെന്നുള്ള ബന്ധത്തിന് വലിയ അർത്ഥമില്ലെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. ഇനി കളകിൽ പോകാൻ സമയമാണ്. വടക്കേ വാർഡിലെ മുക്കാൽ പങ്ക് വോട്ടും നമുക്കാ വീണിരിക്കുന്നത്. പിന്നെ കമലാമേനോനെ പ്രചരണത്തിന് ഇറക്കിയത് കാരണം പെണ്ണുങ്ങളുടെ ഒറ്റ വോട്ട് പോലും നമുക്ക് പാഴായിട്ടില്ല. മറ്റൊരു കാരണം കൂടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച നടന്ന അതിർത്തി തർക്കത്തിൽ ഞാൻ വറയുന്ന മുതലാളിയുടെ കൂടെ നിന്നത് ബുദ്ധിയായി പോയി. ആ കാര്യം വളരെ ശരിയാ. ന്യായം എതിർകക്ഷിക്കാരന്റെ ഭാഗത്തായിരുന്നെങ്കിലും നമ്മൾ വറയുന്ന മുതലാളിയുടെ കൂടെ നിന്നതുകൊണ്ട് ആ ഏരിയയിൽ നിന്ന് കുറഞ്ഞത് 500 വോട്ടെങ്കിലും കൂടുതൽ വീണിട്ടുണ്ട്. മാത്രമല്ല പണത്തിനും ക്ഷാമം ഉണ്ടായിട്ടില്ല. നാളെ ഇലക്ഷന്റെ റിസൾട്ട് അറിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. സദാനന്ദൻ എന്നോട് ഒരു വിധത്തിലും പരിഭവം തോന്നരുത്. ഞാനിതിലാ പരിഭവിക്കുന്നത്? നിങ്ങളുടെ അളിയൻ ആ ഇൻസ്പെക്ടർ മോഹൻ ഉണ്ടല്ലോ, അവനാണ് ഈ ഇലക്ഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. അവനെന്റെ ഭാര്യയുടെ ആംഗ്ലയാണെന്ന് വെച്ച് കേശം കൂട്ടി വിചാരിക്കുന്ന ഫീലിംഗ് ഒന്നും എനിക്കില്ല. അവനൊരു പാഠം പഠിപ്പിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. ശരി, അതിനുവേണ്ട എല്ലാ പരിപാടികളും ഞാൻ ആസൂത്രണം ചെയ്തോളാം. യെസ്, കൊലപാതകമോ? എവിടെ? ഇവിടെ ആൾത്താമസമില്ലെന്നോ? ഞാൻ ഉടനെ വന്നേക്കാം. വർഷങ്ങളായി നമ്മുടെ പൂർവികന്മാർ ഈ നാട്ടിൽ ഊട്ടി വളർത്തിയ ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഇത്തരുണത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഇന്നാട്ടിലെ നല്ലവരായ അമ്മവെങ്ങന്മാരോടും മറ്റെല്ലാ സമ്മതിദായകരോടും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ സുഹൃത്തുക്കളെ, ഈ നാടിനു വേണ്ടി, ഈ നാടിന്റെ അധ്വാനിക്കുന്ന നിർഭാഗത്തിനു വേണ്ടി, ഈ നാട്ടിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി വേണ്ടി വന്നാൽ ജീവൻ ബലിയർപ്പിക്കാൻ വരെ നിങ്ങളുടെ ഈ കേശവൻകുട്ടി തയ്യാറാണെന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ജയ് ഹിന്ദ്. എന്റെ ആദ്യത്തെ പ്രസംഗം കൊണ്ട് തന്നെ അസംബ്ലി ഹാൾ കിട്ടിക്കിട്ടാ വിറച്ചുപോയി. കണക്കുകൾ ഓരോന്നോരോന്നായി നിരത്തി വെച്ചുകൊണ്ടല്ലേ ഞാൻ ഓരോ കക്ഷികളിലും ചോദ്യങ്ങൾ ചോദിച്ചത്. അത് പിന്നെ പറയണോ, കേശവൻകുട്ടി സാറിന്റെ പ്രസംഗത്തെ പറ്റി ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നല്ലേ. അതോട് തൊട്ട് ഒരു നാലഞ്ച് കമ്മിറ്റിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. ഇത് കേൾക്കുമ്പോ ഞങ്ങളെ പോലുള്ളവർക്ക് എന്ത് അഭിമാനമാണെന്ന് സാറിന് അറിയാൻ പറ്റും. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ, പക്ഷെ എനിക്ക് സമയം വേണ്ടേ. എന്നാലിനി ഞങ്ങളിരുന്ന് അധികം ശല്യം ചെയ്യുന്നില്ല. സാറ് പറഞ്ഞതുപോലെ ഒന്നാം തീയതി ഞങ്ങൾ വന്ന് കണ്ടോളാം. അങ്ങനെയാട്ടെ, വരട്ടെ. നമസ്കാരം. ഇതാരു ഫെർണാണ്ടസോ, ഇരിക്കണം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ബസ് റൂട്ടിന് വേണ്ടി പല ബസ് മുതലാളിമാരും വലിയ മത്സരത്തിലാണ്. ആരെല്ലാം മത്സരിച്ചാലും ശരി, എം എൽ എ സാറ് വിചാരിച്ചാൽ ആ റൂട്ട് എനിക്ക് അനുവദിച്ച് കിട്ടും. ബസ്സും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിപ്പോ 15,000 രൂപ കൊടുത്തിട്ടുണ്ട് സാർ. കാര്യം നടന്നു കഴിഞ്ഞാ പിന്നെ കാണേണ്ടത് പറ്റി കണ്ടോളാം സാർ. ഇപ്പോ ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പാർട്ടി ഫണ്ടിന് വേണ്ടിയാ. പാർട്ടിക്കാരെ ഞാൻ വേറെ വീട്ടിൽ കഴിച്ചോളാം. അങ്ങനെയാവട്ടെ, വലിയ ഉപകാരം. ശരി ശരി, ഞാൻ പറഞ്ഞ കാര്യം മുതലേ ധൈര്യമായിട്ട് പോയാട്ടെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നാണ് രാജീവ്, രാജീവ്. എന്താ ചേട്ടാ വിളിച്ചത്? ചേട്ടനെന്താ പെട്ടെന്ന് ഒരു വിഷമം പോലെ? ഒന്നുമില്ല, കേശവൻകുട്ടിയുടെ മുറിയിലുണ്ടായിരുന്ന ആ ബസ് മുതലാളി പോയോ എന്ന് നോക്ക്. അയാൾ കൊച്ചേട്ടനെയും കാറി കയറ്റിക്കൊണ്ട് ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്. എന്താ ചേട്ടനൊരു വിഷമം പോലെ? തങ്കമണി ഉണ്ടോ അവിടെ? ഞാനിവിടെ ഉണ്ട് ചേട്ടാ. കേശവൻകുട്ടി എന്ത് പറഞ്ഞിട്ടാ പോയത്? എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൻ എം എൽ എ ആകാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെന്നും ആയതിനുശേഷം എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും അക്ഷരം പ്രതി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. കൈക്കൂലി വാങ്ങുന്ന കയ്യിൽ വിലങ്ങ് വീഴുമ്പോൾ മാത്രമേ എന്റെ വീർപ്പുമുട്ടലിന്റെ വില അവൻ മനസ്സിലാക്കൂ. അങ്ങനെ ഒരു സംഭവം ഞാൻ ജീവിച്ചിരിക്കെ ഇവിടെ നടക്കാൻ പാടില്ല. അവന് പാർട്ടി ഓഫീസും കൂട്ടുകാരും ഒക്കെ ഇല്ലേ, അവിടെ വെച്ചായിക്കോട്ടെ. നിനക്ക് ഞാനൊരു പുതിയ ഐറ്റം പഠിപ്പിച്ചിരട്ടെ. എന്താ? ജലനൃത്തം. അയ്യോ വേണ്ട. അയ്യോ എന്റെ പൊന്നെ, അങ്ങനെ പറയല്ലേ. ഈ പ്രായത്തിൽ തന്നെ അത് പഠിക്കണം. അല്ല, ഗോപാലപിള്ള സാറോ? വരണം വരണം, അകത്തേക്ക് വരണം. വാമോളെ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. സാർ ഇരുന്നാട്ടെ. ഇതെന്റെ മൂത്ത മകളാണ്. എന്താ പേര്? ശാരദ. ഇരിക്കൂ.
ഞാനിപ്പോ രാജനെ കാണാൻ വന്നത് ഇവൾക്ക് വേണ്ടിയാണ്. ബി എ വരെ പഠിപ്പിച്ചു, ആയിരടത്ത് ജോലിക്ക് അപേക്ഷിച്ചിട്ടും ഒരു പ്രയോജനമില്ല. ഇവൾക്ക് ഒരു ഗതി ഉണ്ടായിട്ട് വേണം ഇളയതിനെ കെട്ടിച്ചു വിടാൻ. എന്നെ കൊണ്ട് എന്ത് സഹായമാ സാർ പ്രതീക്ഷിക്കുന്നത്? കേശവൻ കുട്ടി ഇപ്പൊ എം എൽ എ ആയില്ലേ, ഇവൾക്കൊരു ജോലിക്ക് വേണ്ടി രാജൻ മുന്നിൽ ശുപാർശ ചെയ്താൽ എന്റെ കുടുംബം രക്ഷപ്പെടും. കിടപ്പാടം പണയം വെച്ചാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചത്. എന്റെ പെൺകുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ എന്റെ നെഞ്ച് തകർന്നു പോകും. അല്ല, ഞാൻ വന്ന കാര്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. സാറിന് നിരാശപ്പെടുത്തുന്ന മറുപടിയെ ഇക്കാര്യത്തിൽ എനിക്ക് പറയാൻ കഴിയും. എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച. എന്റെ അനുജനോട് ശുപാർശ ചെയ്യുന്ന ഒഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും സാർ പറയണം, ഞാൻ ചെയ്തു തരാം. എം എൽ എ സാർ പലർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ഇവരറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ അറിവ് ശരിയായിരിക്കാം, പക്ഷേ ഈ ജന്മത്ത് ഞാൻ മുഖാന്തരം അങ്ങനെ ഒരു കാര്യം നടക്കില്ല. രാജമുന്നി ഈ വിധത്തിൽ ഒഴിഞ്ഞു മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാർ എന്ത് ധരിച്ചാലും എനിക്ക് വിരോധമില്ല, ഞാൻ പറഞ്ഞതിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമുക്ക് പോകാം. അയാൾ ഇത്ര മനുഷ്യത്വമില്ലാത്തവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ വരില്ലായിരുന്നു. അച്ഛന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് മോളെ, നീ അച്ഛനോട് ക്ഷമിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും വീട് പറ്റാം. അതെങ്ങനെയാ, യാത്രക്കൂലി വരെ അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാ, അവരോട് എന്ത് സമാധാനം പറയാനാ? അച്ഛൻ വിഷമിക്കണ്ട, ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ വേണ്ട. എന്താ, എവിടെയെങ്കിലും ഒരു വീട് ജോലി കിട്ടിയാ മതി മോളെ. അച്ഛനത് അഭിമാനക്കുറവാണെങ്കിൽ നാട്ടിൽ ചെന്ന് ആരോടും പറയാതിരുന്നാ മതി. ഈശ്വര, ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളെ ഇങ്ങനെ തീറ്റുന്നത്? അയ്യോ ഗോപാൽപിള്ള സാറോ, ഈ തീ പോലുള്ള വെയിലത്ത് സാർ എവിടെ പോയിട്ട് വരിക? ഞാൻ എന്റെ മോളെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് വരിക. എന്റെ വീട്ടിലോ? അതെ. എന്താ കാര്യം? ഇവളുടെ ഒരു ജോലിക്കാര്യത്തിന് കേശവൻ കുട്ടിയെ കാണാൻ വന്നതാണ്. പക്ഷേ പഴയ കുടുംബബന്ധവും സ്നേഹവും നിങ്ങളും മറന്നിട്ടില്ലെന്ന് കരുതിയ ഞങ്ങൾ രാജൻ കുഞ്ഞിനെ കാണാമെന്ന് വെച്ചത്. ഞങ്ങളോട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞില്ലെന്ന് മാത്രം. എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിത്തന്ന ദൈവം അങ്ങ് രക്ഷിക്കും. ഞങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടും രാജൻകുഞ്ഞിന്റെ മനസ്സലിയാത്തതിൽ എനിക്ക് വളരെ വേദനയുണ്ട്. ആ മനുഷ്യനെ കൊണ്ടൊരു കാര്യം സാധിക്കാൻ സാറല്ലാതെ വേറെ ആരെങ്കിലും പോവോ? സാർ ഈ വണ്ടിയിലോട്ടും കയറിയാട്ടെ. മോളെ, നമ്മുടെ നല്ല കാലത്തിനായി ഇപ്പൊ കേശവൻ കുട്ടിയെ കണ്ടുമുട്ടിയത്, വാ കയറിക്കും. ഹലോ. ഇത് ഗോപാൽപിള്ള സാർ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഇദ്ദേഹത്തിന്റെ മകളാ ശാരദ. ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. കേശവൻകുട്ടി സാറിന്റെ സന്മനസ്സിന് എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഇതാണ് സാറേ ഞാൻ പറഞ്ഞ വിമല മേനോൻ. ഈ കലാകേന്ദ്രത്തിന്റെ മേൽനോട്ടം ഇവർക്കാ. സാറേ, ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് വന്നാലേ ഏത് ഡിപ്പാർട്ട്മെന്റിലാ വേക്കൻസി എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഒരു രണ്ട് ദിവസം സാറും ശാരദയും ഇവിടെ താമസിക്കണം. അയ്യോ, അത് പറ്റൂല. ശാരദ ഇവിടെ ഇല്ലാതെ എങ്ങനെയാ? ഭാഗ്യത്തിന് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ശാരദയ്ക്ക് നടക്കാതിരിക്കില്ല. എന്നാ അവൾ ഇവിടെ നിന്നോട്ടെ, എനിക്ക് വീട്ടിൽ പോയിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. പ്രായമായ കുട്ടികൾ തനിച്ചേ ഉള്ളു വീട്ടില്. എന്നാ പിന്നെ സാറ് സമാധാനമായി പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാട്ടെ. ഈ അക്കാദമി സാറിന്റെ സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. ശരി, എന്നാ ഞാൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം. നിങ്ങളുടെ നല്ല മനസ്സിന് ദൈവം നിങ്ങളെ രക്ഷിക്കും. അമ്പിളി അമ്മാവ താമര കുമ്പിളി നെന്തുണ്ട് കുമ്പിളിരു പാണോ മാന എവ്രി ടൈം ഐ മൈ വേ ഫ്രം ലൈസ വാട്ടർ കം ടു മീ ഐസ് കം ബാക്ക് ലൈസ കം ബാക്ക് വൈ ദാറ്റ് ഈസ് ഫ്രം മീ ഐസ് കം ബാക്ക് വൈ ദാറ്റ് ഈസ് ഫ്രം മീ ഐസ് ഇടുമിനി പഠിപ്പിക്കാൻ എന്നോട് പറ്റില്ല. നീ മനപ്പൂർവ്വം എന്നെ ചവിട്ടിയത് ഗുരുത്വദോഷി.
ചേട്ടാ പറയുന്ന കേട്ടോ, ഞാൻ കുറിച്ച ദോശയാണെന്നു. ആണോ ചേട്ടാ? എടോ തങ്കരാജേ, നൃത്തലോകത്തിലേക്ക് പിച്ചവച്ച് വരുന്ന ഈ കിളുന്ന കുരുന്നിന്റെ മുഖത്ത് നോക്കി ഗുരുത്തദോഷ എന്ന് വിളിക്കാൻ തനിക്ക് എങ്ങനെ നാവ് പൊങ്ങി? മേലാലും ആവർത്തിക്കരുത്. ഇല്ലേ, എത്രയും വേഗം ടി ബി ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വാങ്ങിച്ചു തന്നാ മതി. എടുത്താ സ്പെഷ്യൽ ക്ലാസ് കൊടുത്തോളാന്ന് പറഞ്ഞിട്ടല്ലേ ഈ കലാമുഖത്തിനെ ഇങ്ങോട്ട് ഏറ്റെടുത്തത്. ഇവിടെ ആശാൻ ഇണക്കിലായതുകൊണ്ടാ ഞാനെല്ലാം നയിച്ചത്. എടോ പതുക്കെ പറയടോ, വല്ലവരും കേൾക്കും. നിങ്ങൾ തന്നെ? അയ്യോ, അതിന് ഇനിയും വേറെ രണ്ടുപേര് വരണം. എന്നാ കൊണ്ട് താങ്ങൂല? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ രാഷ്ട്രീയത്തിൽ ഒരു തന്ത്രമുണ്ട്. ഇരട്ടത്താപ്പായോ? അതായത് രണ്ടുപേരും കൂടെ. ശങ്കരാ, യവമാനൊക്കെ ഇതെവിടെ പോയി കിടക്കുവാ? എടാ ആരാടാ ഈ കോളാന്ത് ഇവിടെ വാങ്ങിച്ചു വെച്ചത്? കൊച്ചമ്മക്ക് മുറുക്കി തുപ്പാൻ വേണ്ടി സാവത്രി കൊച്ചമ്മ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. അപ്പൊ 24 മണിക്കൂർ ഞാൻ മുറുക്കി തുപ്പിക്കോട്ടെ എന്നാ അവിടെ വിചാരം. എടി സാവിത്രി, സാവിത്രി! എന്താമ്മേ? എടി ഞാൻ ഇവിടെ ഒക്കെ തുപ്പി വെക്കാതിരിക്കാൻ വേണ്ടിയല്ലയോ നീ ഈ കോളാമ്പി വാങ്ങിപ്പിച്ചത്? ഞാനിത് വാങ്ങിപ്പിച്ചത് തെറ്റായിപ്പോയോ? എന്റെ വീട്ടിൽ ഞാൻ ഇഷ്ടമുള്ളടത്തൊക്കെ തുപ്പും, നീ ആരാ ചോദിക്കാൻ? എന്നെ ഭരിക്കാൻ വരണ്ട. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എന്റെ മോനെ, ലക്ഷക്കണക്കിന് സ്വത്തുള്ള എത്രയെത്ര കല്യാണാലോചനകൾ വന്നതാണെന്ന് അറിയാവോ? അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാ നിന്നെ കിട്ടിയത്. ഞാനിപ്പൊ വിചാരിച്ചാലും സദാനന്ദനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാൻ പറ്റും. നീ ഈ വഴി ആധാരമാകും. അമ്മ എന്തിനാ വഴക്ക് പറയുന്നത്? നിന്റെ അരിവ പെങ്ങളോട് ചോദിക്കേ. നീ ഇൻസ്പെക്ടർ ആണെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ പേടിക്കത്തില്ല. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? പുണ്ട അവൻ ചോദിക്കാൻ വന്നിരിക്കുന്നു. അതുമല്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ അമ്മയ്ക്ക് സ്വൈര്യം ഉണ്ടാവും ചേട്ടാ. അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ മറുപടി പറയണ്ടെന്ന് വെച്ചാ മതിയല്ലോ. ഞാനൊന്നും പറയുന്നില്ലല്ലോ. അളിയനെവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അളിയൻ എന്തിനാ അത്യാവശ്യമായി എന്നെ കാണണമെന്ന് പറഞ്ഞത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും മുകളിലത്തെ കസേര നിന്റേതല്ലെന്ന് ഓർമ്മിപ്പിക്കാൻ. മനസ്സിലായില്ല. നീ കമലാമേനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ? കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. ഓഹോ, പക്ഷേ എനിക്കുകൂടി പങ്കാളിത്തമുള്ള സാംസ്കാരിക കേന്ദ്രത്തിന് നടത്തിപ്പുകാരിയാണ് ആ സ്ത്രീ. ആ സ്ഥാപനത്തെ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് അഹിംസയ്ക്ക് രക്തം കൊണ്ട് ബോർഡെടുത്ത് വയ്ക്കുന്ന പോലെയാണ്. മോഹൻ, അലിയൻ എത്ര ചൂടായാലും ഭീഷണിക്ക് മുമ്പ് നട്ടൽ വളയ്ക്കാൻ എന്നെ കൊണ്ടാവില്ല. ആത്മാർത്ഥമായി ജോലി ചെയ്താണ് ഞാൻ ശമ്പളം വാങ്ങുന്നത്. ഉദ്യോഗം ഉണ്ടാക്കി കൊടുക്കലും തെറിപ്പിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണ് എന്റെ ജോലിയെങ്കിൽ അതങ്ങ് പൊയ്ക്കോട്ടെ, നമുക്ക് പിന്നെ കാണാം. നിന്റെ ജോലി മാത്രമല്ല, നിന്റെ പെങ്ങളുടെ ജീവിതം കൂടിയാണ് തെറിക്കാൻ പോകുന്നത്. അലിയ ചേട്ടാ, കാപ്പി കുടിച്ചിട്ട് പോകാം. എന്താടി പൊന്നാങ്ങളെ കാപ്പിടിക്കാതെ പോകുന്നത് നിനക്ക് സഹിക്കുന്നില്ലല്ലേ? നിങ്ങൾ ഇങ്ങനെ മനുഷ്യരെ ഉച്ചയ്ക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് ദൈവദോഷമാ? നിന്റെ ഒരു ദൈവദോഷം. എടേ, ആ പര മാറി ഞാൻ നടത്തുന്ന അക്കാദമി റെയ്ഡ് ചെയ്യുമെന്ന് പന്തയം വെച്ചിട്ടാ പോയിരിക്കുന്നത്. ആ നരകത്തിന് നടക്കുന്ന വൃത്തികേടുകൾ അത്രയും ഉണ്ടായിരിക്കും. നിങ്ങൾ ആ എം എൽ എ കൂടി നാട്ടുകാരെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ അക്കാദമി എന്ന് പേരും പറഞ്ഞ് കേവിടിച്ചികളെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നത്. പെണ്ണെ, ഇനിയെങ്കിലും ഈ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് മോഡനാകാൻ നോക്കൂ. എനിക്ക് ഫാഷനെ പറ്റിയാണ് ചിന്ത. എനിക്കറിയില്ല ജയന്തി, എന്നെ വിശ്വസിച്ചിരിക്കുന്ന 6 പേരുണ്ട് എന്റെ വീട്ടിൽ. എന്നെ പോലെ കല്യാണപ്രായമെത്തിയ 3 അനുജത്തിമാർ ചേച്ചിക്ക് ജോലി കിട്ടിയിട്ട് ഗൾഫിൽ പോകാൻ കാത്തിരിക്കുന്ന അനിയൻ, കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്ത അമ്മ, ഇവരുടെയൊക്കെ സംരക്ഷണം നീ ഏറ്റുനിർത്താൻ കരുതുന്നത്? അതെ, ഞാനൊരു കരപറ്റിയാൽ അവരെ ഓരോരുത്തരെയും ഓരോ നിലയിലെത്തിക്കാൻ എനിക്ക് കഴിയും. വാസ്തവത്തിൽ മൂത്ത കുട്ടിയായി പിറക്കുന്നത് ഒരു ശിക്ഷ തന്നെയാണ് അല്ലേ ശാരദേ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. കേശവൻകുട്ടി സാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ജോലി കിട്ടുകയാണെങ്കിൽ എനിക്കതൊരു ഭാരമല്ല. കേശവൻകുട്ടി സാറാണോ നിനക്ക് ജോലി വരാമെന്ന് പറഞ്ഞത്? അതെ, അദ്ദേഹം വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് മിസ് മേനൻ പറഞ്ഞു. ആ നടക്കും നടക്കും. നിങ്ങളുടെ വിശ്വാസം ഇല്ലാത്ത പോലെ. അല്ല, അദ്ദേഹം വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് പറയുകയായിരുന്നു. സത്യത്തിൽ എനിക്ക് നിന്നോട് സഹതാപമാണ് പെണ്ണേ. അതെന്താ?
എത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയൊരു ഭാരം ദൈവം എന്റെ ചുമലി വെച്ചല്ലോ. ആ ഞാൻ പോട്ടെ. ദിദിയുടെ അച്ഛൻ അടുത്ത ആഴ്ച വരുമെന്നാണോ എഴുതിയിരിക്കുന്നത്? അതെ, ഹോസ്റ്റലിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ വരുന്നത്. വലിയേട്ടനും കൊച്ചേട്ടനും തമ്മിലുള്ള അകൽച്ച കാരണം എനിക്ക് ഒരു സ്വൈരതയും കിട്ടാറില്ല. നിന്നെ കാണുമ്പോഴാണ് ഞാൻ എന്റെ വിഷമങ്ങൾ മറക്കുന്നത്. നീയും കൂടി പോയി കഴിഞ്ഞാൽ. ഒരേ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയ നമ്മൾ ഒരേ നാട്ടിൽ ജനിച്ചുകൂടി വേണമായിരുന്നു അല്ലേ? ഒരിടത്ത് തന്നെ ജനിച്ചില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കേണ്ടതി. സ്വപ്നങ്ങൾ ഓ മനസ്വപ്നങ്ങൾ, ഒരു നിമിഷം അണയോ സ്നേഹമായി. മലനിറയെ കാട്ടുകിളി പഞ്ചമം പൂക്കുന്നു, മധുരവും മധുരിക്കും മംഗളവേള. ഒരുപാട് സ്വപ്നങ്ങൾ മനസ്വപ്നങ്ങൾ, ഒരു നിമിഷം അണയോ നീ. ഒരുപാട് സ്വപ്നങ്ങൾ ഓ മനസ്വപ്നങ്ങൾ, ഒരു നിമിഷം അണയോ നീ. ഇനി എന്തു താമസം കടന്നു വരൂ, ഇലഞ്ഞിപ്പുവരഞ്ഞാണ പുളപ്പോടെ. സ്നേഹമയി മലനിറയെ കാ
പാട്ടുകി പഞ്ചമം പൂക്കുന്നു മധുരവും മധുരിക്കും മംഗളവേള മധുരവും മധുരിക്കും മംഗളവേള മധുരവും മധുരിക്കും മംഗളവേള കൺഗ്രാജുലേഷൻസ് എനിക്ക് ഇത്ര എളുപ്പത്തിൽ ബസ് റൂട്ട് അനുവദിച്ച് കിട്ടിയ കാര്യം ആരും വിശ്വസിക്കില്ല സാറേ എന്തെല്ലാം വിപ്ലവവും വേഷവും കാണിച്ചാണ് ഞാനിത് സാധിച്ചെടുത്തെന്ന് അറിയാമോ വർഷങ്ങളായി മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും പുറകെ ഒരു റൂട്ട് പെർമിറ്റിന് ചുറ്റി തിരിയുന്നവർ എനിക്കറിയാം അതുകൊണ്ടാണല്ലോ എം എൽ എ സാറിന്റെ കൂടെ ഏത് കാര്യവും സാധിച്ചു തരാൻ ഞാനും നടക്കുന്നത് ഇരിക്കുമോളെ മിസ്റ്റർ ഫെർണാണ്ടസ് ഈ ശാരദയുടെ ജോലിക്കാരിയുമായിട്ട് എം എൽ എ അദ്ദേഹത്തിന് എന്തൊക്കെയോ രഹസ്യമായി സംസാരിക്കാനുണ്ട് അതുകൊണ്ട് സാർ വരണം വരണം വരൂ കുട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാനുണ്ട് ഞാൻ ആ റൂമിലുണ്ടാവും കുട്ടിക്ക് വന്നേക്കൂ മിസ് മേനോൻ എന്നോട് ചെയ്യരുതായിരുന്നു യു ആർ റോങ് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്രയായിരങ്ങൾ പൊട്ടിക്കുന്നവന് എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഇല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് എം എൽ എ അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ച് നിങ്ങളുടെ മോഹം നടക്കും എന്താ മാഡം മുതലാളിക്ക് ഒരു മൂഡ് ഔട്ട് ബസ് വല്ലോം കൂട്ടിയിരിക്കും അന്നേ മുതലാളിക്ക് ആ പുതിയ പെണ്ണിന്റെ പേരിലേ മോഹം ഒന്ന് അത്രേ ഉള്ളോ മുതലാളിക്ക് ഒരു നോൺ സ്റ്റോപ്പ് ഡീലക്സ് എക്സ്പ്രസ് ബസ് ഈ കനിഷ്ഠ രാജ സംഘടിപ്പിച്ചു തരും ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന ജോലി കിട്ടുകയാണെങ്കിൽ മാസം 2000 രൂപ ശമ്പളം കിട്ടും എന്നാണ് ഇന്റർവ്യൂവിന് പോകേണ്ടത് എപ്പോ വേണമെങ്കിലും പോവാം നമ്മുടെ കയ്യിലിരിക്കുന്ന ചാൻസ് അല്ലേ കുട്ടിയിരിക്കൂ കുട്ടിയിരിക്കൂ പിന്നെ നീ എന്റെ കണ്ടിന്ന് പോവാനാ ഇങ്ങോട്ട് വാങ്ങി വേണ്ടേ എനിക്ക് ജോലി വാങ്ങിത്തരാണത്തിന് ജോലി കൊടുത്ത ചെവിക്ക് ചെവി അറിയാതെ നമുക്കത് മറവ് ചെയ്യണം ഈ രാത്രിയിൽ എങ്ങോട്ട് കൊണ്ടുപോകാനാ ഫെർണാണ്ടസിന്റെ എസ്റ്റേറ്റിലേക്ക് നീ കൂടെ വന്നാ മതി നമുക്കത് അവിടെ എവിടെയെങ്കിലും മറവ് ചെയ്യാം ശരി സമയം കളയണ്ട വഴി പോകാം നമസ്കാരം ഇരിക്കണം എന്താ എല്ലാവരും കൂടി ഞങ്ങളൊരു ഒപ്പുശേഖരണത്തിൽ വന്നാണ് സർ
എന്തിനു വേണ്ടിയാ? ആ കെമിക്കൽ ഫാക്ടറിയിലെ അഴുക്കുവെള്ളം പുഴയിലേക്ക് വിടരുന്നത് ഞങ്ങൾ പല പ്രാവശ്യം ആ ഭാസ്കർ ഗ്രൂപ്പിനോട് പറഞ്ഞോ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞതൊന്നും അദ്ദേഹം ചെയ്തിക്കൊണ്ടില്ല. സ്വന്തം മരുമകൻ എം എൽ എ ആയിരിക്കുമ്പോ നാട്ടുകാർ പറയുന്നത് കേൾക്കണമെന്നില്ലല്ലോ. കേൾക്കുമെന്ന് അറിയാനാണ് സാർ ഒപ്പ് ശേഖരിച്ച് സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടത് സാറിന്റെ കയ്യൊപ്പാണ്. അതിനെന്താ, ന്യായമായ ആവശ്യമാണല്ലോ. ഈ നാട്ടിലൊരു ഫാക്ടറി അന്തസ്സായി നടക്കുന്നത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലേ? ഏതവർ കയ്യൊപ്പിട്ടാലും ഭാസ്കരക്കുറുപ്പിന്റെ ഫാക്ടറി പൂട്ടാമെന്ന് കരുതണ്ട. രാജീവ് പ്രസാദം. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാ ചേട്ടത്തി അമ്പലത്തിൽ പോയത്? എല്ലാവർക്കും വേണ്ടി തന്നെ. ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുന്ന ദിവസമാ. അതെനിക്കറിയാം. പക്ഷെ എല്ലായിടത്തും വിവാഹ വാർഷികത്തിന് അമ്പലത്തിൽ പോകുന്നത് ഭാര്യാഭർത്താക്കന്മാരൊന്നിച്ച. ഞാൻ ഒറ്റയ്ക്കായത് എന്റെ തെറ്റുകൊണ്ടല്ലല്ലോ. നിന്റെ കൊച്ചേട്ടൻ പൊട്ടിച്ച ഗ്ലാസിന്റെ ചില്ല് അറിയാതെ കാലി കൊണ്ടതാ. ചില്ല് ഞാൻ എടുത്തു. എന്തിനാ കൊച്ചേട്ടൻ ഗ്ലാസ് എടുത്തെറിഞ്ഞത്? ഇവിടെ കൊണ്ടുവച്ച ബ്രാൻഡി കുപ്പി ഞാനെടുത്ത് ഒളിച്ചു വെച്ചു. ചോദിച്ചിട്ട് കൊടുക്കാൻ ഞാൻ. ചേട്ടത്തി കാലൊന്ന് കുത്തി നോക്കിയേ, ഇപ്പൊ വേദനിക്കുന്നുണ്ടോന്ന്? പട്ടി ഇനി തൊട്ടു പോയത് നിർത്തിനടാ. ഈ വീട്ടിൽ ഈ ഒരു കുറവ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എല്ലാമായി. ഇവരെ വിളി കൊല്ലി ഞാൻ. എന്നെ കൊല്ല, ആദ്യം എന്നെ കൊല്ല. ഇവളെ ഞാൻ കല്യാണം കഴിച്ചത് ഇവന്റെ കൂടെ താമസിപ്പിക്കാനല്ല. അയ്യോ മഹാപാപം പറയരുത്. നിങ്ങൾ എറിഞ്ഞ കുപ്പിയുടെ ചില്ല് കാലിൽ കൊണ്ട് രക്തം വന്നുകൊണ്ട് രാജീവ് മുറിയിൽ വന്നത്. വലിയേട്ടാ, ഞാനിവരെ പെറ്റമ്മയെ പോലെയാ കാണുന്നത്. ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എടാ, നീ വലിച്ചെറിയുന്ന കുപ്പിച്ചെല്ലുകൊണ്ട് ഈ വീട്ടിലെ ഓരോ പ്രാണനും പിടയാണെന്നുള്ള കാര്യം നീ ഓർമ്മിച്ചോ. മോളെ, എനിക്ക് ഈ ലോകത്ത് നിന്നേക്കാൾ വലുത് ഒന്നുമില്ല. 9 തലമുറ കഴിയാനുള്ള സ്വത്ത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? പണത്തിനേക്കാൾ വലുതാണ് അച്ഛാ സ്നേഹത്തോടെ ഉള്ളൊരു വാക്ക്. എന്റെ ഭർത്താവിൽ നിന്ന് എനിക്കത് കിട്ടിയിട്ടില്ല. എന്റെ മോക്ക് ഇവിടെ കഴിയാൻ അത്ര വിഷമാണ്, നീ അങ്ങോട്ട് പോരെ. വന്നിട്ട് വളരെ നേരമായോ? ഹായ്. എന്റെ മകൾ ഒരു അഗതിയെ പോലെ കഴിയുന്ന അറിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ തോന്നുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്നോട് വിരോധമില്ലേ അവളോട് കാണിക്കുന്നത്? നിങ്ങളോട് വിരോധമല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ ഫാക്ടറി പൂട്ടിക്കാൻ ഞാനല്ലേ ആദ്യം ഒപ്പിട്ട് കൊടുത്തത്? ഓ, അതാണോ കാര്യം? നിങ്ങൾ മര്യാദയില്ലാതെ പെരുമാറുന്നത് കൊണ്ടാണ് ഞാൻ ആ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടത്. ആ പ്രശ്നവും കുടുംബകാര്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. എനിക്കാരെയും കൂട്ടിക്കുഴച്ചിട്ടൊന്നും തേടണ്ട. എന്റെ മകൾ ഇവിടെ താമസിക്കണോ വേണ്ടായോ എന്നൊരു കേസം കൂടി കണ്ട് തീരുമാനിക്കാം. കനിഷ്ഠരാജ, കേശവും കുട്ടി സാറ് ഇനിയും കാണുന്നില്ലല്ലോ. ഇനിയും മോളെ കാണണമെന്ന് പറഞ്ഞ ആ കിഴവം വന്നാ ഈശ്വര എന്ത് ചെയ്യും? കണ്ടിട്ടേ പോകൂ എന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഫെർണാണ്ടസിന്റെ എസ്റ്റേറ്റ് വളപ്പി കൊണ്ടുപോയി തോണ്ടിക്കാണിക്കാം. നമുക്ക് തോണ്ടിക്കാണിക്കാം. പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട നമ്മൾ ഒരു കിഴവന്റെ കാര്യത്തിൽ എന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? അയാളെ തട്ടിക്കളയുമെന്നാണോ? നീ ഞാൻ ദൈവത്തെ ഓർത്തൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? എപ്പോഴാ നമ്മൾ എല്ലാരും കൂടെ അകത്താവുകന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതും ശരിയാ. ആ ഇൻസ്പെക്ടർ മോഹൻ പരിപാവനമായി അക്കാദമിയുടെ നേരെ കഴുകന്റെ കണ്ണുകളുമായി വട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴുക കെമിക്കൽ ഫാക്ടറിയിൽ കുറുപ്പിനെ കരാറുകയായിരിക്കുന്നുണ്ടോ? ശരി,
ഞങ്ങൾ ഉടനെ വന്നേക്കാം. ജീപ്പിറക്കാൻ പറയൂ. യെസ് സർ. ഭാസ്കരക്കുറിപ്പിനെ പ്രോസിക്യൂട്ട് ചെയ്യുക, ഇതിനെ മലിനമാക്കുന്നവരെ ശിക്ഷിക്കുക, ആടിനെ രോഹിച്ചവരെ തുറങ്ങി അടയ്ക്കുക. മഹാനാവികൾ ഒരു വെള്ളം വന്നിട്ട് ഖരാവ് ചെയ്യടാ. അയ്യോ, ഇതെന്ത് വെള്ളമാടാ, ഇത് വിഷമാണോ? തന്റെ ഫാക്ടറിയിൽ നിന്നും പുഴയിലേക്ക് ഒഴുകിവിടുന്ന വെള്ളമാ, കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? ആരും ബഹളം ഉണ്ടാക്കരുത്. ഹാവൂ, നിങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. കുറുപ്പ് സാർ വാശി പിടിക്കാതിരുന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർപ്പിക്കാം. ഓഫീസിലോട്ട് പോവാം. നിങ്ങൾ ഒന്നോ രണ്ടോ പേര് ഓഫീസിലേക്ക് വരൂ. എന്റെ ഫാക്ടറിയിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്നെ ഖരാവഴിയിട്ടും ഇതുവരെ ഇൻസ്പെക്ടർ ഇതിൽ ഇടപെടാത്ത എന്താണെന്ന് എനിക്ക് പറയാം. അദ്ദേഹം ഉടനെ എത്തും. അത്യാവശ്യമായി എസ് ടിയെ കാണാൻ പോയിരിക്കാം. ആ, എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി. എന്താ മിസ്റ്റർ മോഹൻ, ഞാൻ ഹ്യൂമാനോയിഡ് കൊച്ചാണോ? കുറുപ്പ് സാറ് കുറച്ചുകൂടെ ക്ഷമയോടെ സംസാരിക്കണം. ഈ പ്രശ്നത്തെക്കുറിച്ച് പരാതികൾ പല പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുതെന്ന് എനിക്ക് പറയാനുണ്ട്. മെമ്മോറാണ്ട കൊടുത്തതിന്റെ പേരിൽ ഇദ്ദേഹം റൌഡികളെ വെച്ച് ഞങ്ങളെ തല്ലിച്ചു സാർ. ഉന്നത സ്ഥാനങ്ങളിൽ ഇദ്ദേഹത്തിന് വലിയ പിടിപാടുണ്ട്. അതുകൊണ്ടാണ് സാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അതെന്റെ സാമർഥ്യമാണോ? നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ എതിർത്ത് തീർപ്പിക്കണമെന്നാണ് കുറുപ്പ് സാർ വിചാരിക്കുന്നത്? എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, എന്നെ കരാവോയതിന് ഹ്യൂമാന പേരിൽ കേസെടുക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ എന്ന്. എന്താ ഇവിടെ ഒരു കേസും ബഹളവും ഒക്കെ? എം എൽ എ സാർ അറിയാവുന്ന കേസൊക്കെ ഇവിടെ ഉള്ളു. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മിസ്റ്റർ മോഹനോട് ഞാൻ പേഴ്സണലായി പറഞ്ഞുതരാം. അതുപോലെ അങ്ങ് ചെയ്തേച്ചാ മതി. അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറയുന്ന പോലെ ചെയ്യാൻ ബുദ്ധിമുട്ട്, അതങ്ങ് ചെയ്താ പോരെ. നിങ്ങളൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇവരുടെയൊക്കെ അഭിപ്രായം കൂടെ കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്നെ ഉപദേശിക്കാനല്ല, ഇവരുടെ ഉപദ്രവം ഒതുക്കാനാ. അതിന് സൗകര്യമില്ലെങ്കിൽ പറഞ്ഞേച്ചാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എം എൽ എ സാറേ, ഈ നാട് ഭരിക്കേണ്ടത് നേതാക്കന്മാർ മാത്രമല്ല തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടാണ്. ആ എല്ലാവരും പറയണം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്ക് മറ്റു ചിലരോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അവൻ ചെയ്യാന്ന് പോയി ചെയ്തേച്ചു വരട്ടെ, ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ചേട്ടാ, ഓ പറയണ്ട കേട്ടോ. എന്ത് പറയുന്നത്? ഇയാള് ഞാൻ എന്ത് പറഞ്ഞു? ചേട്ടിന്റെ കയ്യില് ഒരു പൊടി ഉണ്ടെന്ന്. പൊടി മാത്രം? കുച്ചിപ്പൊടി. ആ പൊടി തന്നെ. ആശാനെ, ഈ പൂതനെ പറയുന്നത് ചെവികൊള്ളല്ലേ. എന്നെ പാല് കെട്ടി കൊല്ലിക്കാനെ ഇവളൊക്കെ പറയുന്നത്. ഞാൻ ഗുരുത്വദോഷം പറയത്തില്ല. നീ പറയത്തില്ല, എനിക്കറിയാം. നീ ഒന്ന് ചുമ്മാ ഇരിക്കാൻ, എന്റെ കയ്യിലിരിക്കുന്ന സാധനം ശരിക്കും ഇതുവരെ ആരും കണ്ടിട്ടില്ല. മോഹിനിയാട്ടം, കഥക്ക, തില്ലാന, അലാരിപ്പ്, കുച്ചിപ്പൊടി, മണിപ്പുരി, തേൽപ്പുരി, ചോളപ്പൊരി, പാൽപ്പുരി, ഓമ്പുരി, അങ്ങനെ എന്തെല്ലാം പൊരികൾ. ആശാനെ, ഞാൻ പറഞ്ഞതിന് മാപ്പ്. തങ്കരാജ്, നിനക്ക് നീറോ ചക്രവർത്തി ആരെന്നറിയാവോ? ഞാനല്ല. നീ വെറും സീറോ. റോമൻ നൃത്ത സംഘത്തിലെ ഹീറോ ആയിരുന്നു നീറോ ചക്രവർത്തി. ഡാൻസ് അറിയാവുന്നവർ രാജ്യം ഭരിക്കാൻ വരെ തയ്യാറായിരിക്കുകയാണ്. മേലാൽ വിവരം കേട്ട എന്നോട് നീ വിവരക്കേട് പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ ഞാൻ കുച്ചിപ്പുടിയെ പറ്റി പറയാം. വേണ്ട, എവിടെ വീഞ്ഞപ്പെട്ടി? വീഞ്ഞപ്പെട്ടി വേണ്ട. സമാധാനപരമായ സഹവർത്തിത്വമാണ് ഇന്ന് നമ്മുടെ ഈ നാട്ടിന് ആവശ്യം. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിന് തന്ത്രമുണ്ട്. എന്താണ് സാറേ? സമദൂര സിദ്ധാന്തം. സമദൂര സിദ്ധാന്തം. ഇരുവരെയും സമദൂരത്തിൽ നിർത്താം. എന്നിട്ട് ഒരു പയറ്റ്. അതാണ് സമദൂര സിദ്ധാന്തം. നെയ്താ, സ്നേഹിക്കാൻ പഠിക്കൂ, സ്നേഹിക്കൂ, സ്നേഹിക്കാൻ പഠിക്കൂ. അതെ, ഞാനൊരു ഭീരുവായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ സത്യങ്ങളും ഞാൻ സാറിനോട് തുറന്നു പറയുന്നത്. മിസ്റ്റർ മോഹൻ, ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തിക്കണ്ണികൾ വളരുന്ന കാലമാണിത്. അത് കാണുമ്പോൾ തളർന്നു പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഴിയുന്നത്ര നോക്കാം സാർ. ഇരിക്കണം. എന്തൊക്കെയായി, മകളെപ്പറ്റി വല്ല അറിവും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല സാർ. അവളെക്കുറിച്ച് അക്കാദമിക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഭയവും സംശയമൊക്കെ തോന്നുന്നു. കേശവം കുട്ടി നേരിട്ട് കണ്ടോ? സർക്കിട്ട് പോയിരിക്കുകയാണെന്നാ പറയുന്നത്. മോഹൻ, ഈ പാവപ്പെട്ട മനുഷ്യൻ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഇദ്ദേഹത്തിന്റെ പരാതിയിൽ കെട്ടിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കണം.
ശരി സർ. മുടി നമ്മ ഊര് നല്ല ഊര് ഇപ്പൊ കെട്ടുപോകണ്ടേ അത് ചൊന്നി ഔട്ട് വാങ്ങി അത് ചൊന്നാളോ താളം തെറ്റല്ലേ ഇൻസ്പെക്ടർ സാറോ ഇരിക്കണം. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ പല നാടുകളിൽ നിന്നും കലാഭൂഷണത്തിനായി കലയുടെ കനക ശ്രീകോവിൽ തേടി വന്നവരാണ്. നിങ്ങളുടെ മകളെ ഏൽപ്പിച്ചത് ഈ സ്ത്രീയാണോ? അതെ സാർ. ആ കുട്ടിയെ നിങ്ങൾ എവിടേക്ക് അയച്ചത്? ഞാൻ പറയാം. ഈ കിഴവിൽ ഇവിടെ ഒന്ന് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് ആ പെൺകൊച്ചിന് തിരുവനന്തപുരത്ത് ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇതെന്നും പറയുന്നതാണ് സാർ? എടോ, അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഇന്നലെയാണ് ഞങ്ങൾ അറിയുന്നത്. തന്റെ മോളെ ജോലി സ്ഥലത്ത് വെച്ച് ഏതൊരുത്തിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്റെ മോള്? അല്ല, എന്റെ മോള്. എടോ കിഴവ, ഇനി കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ഒരു പെറ്റീഷൻ എഴുതി കൊടുത്ത് പോലീസിനോട് അന്വേഷിക്കാൻ പറ. ഇൻസ്പെക്ടർ സാർ, പലപ്പോഴും ഇതിനകത്ത് കിടക്കാൻ സന്ദർഭം നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ടാണല്ലേ ഈ കിഴവനെ ആയുധമാക്കിയത്. അതിന് മറുപടി പറയാൻ സമയമാവുമ്പോ പറയാം. വിസ്മരാൻ കയറൂ. മോഹൻ, ഈ ഗോപാലപിള്ളയുടെ മോളെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? ജിപ്പി കയറൻ. അവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കളാം. ഞങ്ങൾ അവർ ജാമ്യത്തിലേക്ക് കൊണ്ടുപോകാമെന്നാണ്. ഓഹോ, ആർക്കടാ ജാമ്യം വേണ്ടത്? ജാമ്യം വേണം അല്ലടാ.
കോൺസ്റ്റബിൾ, നിങ്ങൾ ആ വണ്ടിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരണം. യെസ് സാർ. യെസ് മോർണിംഗ്. ഞാൻ ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കുന്നതോ സാർ? ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാതിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. പല ഭാഗത്തു നിന്നുള്ള പ്രസംഗം കൊണ്ടാണ് സാർ ഈ രീതിയിലൊക്കെ എന്നോട് സംസാരിക്കുന്നത്. എനിക്കറിയാം ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ എനിക്കറിയാം പല പല പ്രതിബന്ധങ്ങളും ഉണ്ടാവുമെന്ന്. നമുക്ക് അതിനെ പറ്റി പിന്നെ ആലോചിക്കാമെന്നേ. ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും പോയേ തീരും അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വീടല്ല, നരകമാണ്. തങ്കമണി, എനിക്ക് എന്റെ ഭർത്താവിനെ അനുസരിക്കാതിരിക്കാൻ പറ്റൂ ചേട്ടാ? രാജം പരിഭവിച്ചിട്ട് കാര്യമില്ല. എന്റെ മകളെയും മരുവാനെയും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ജീവിക്കാൻ അനുവദിക്കണം. പുതിയ ബംഗളാവ് ഒന്ന് കണ്ടു നോക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ആ വരും. നിങ്ങളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഒരു ബംഗ്ലാവ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ രാജയോട് വാദിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് ഡൈനിങ് ഹാൾ. കൃത്യമായല്ലോ. നിങ്ങൾ സമാധാനമായിട്ട് കഴിയുന്നത് കാണാൻ അച്ഛന് വലിയ ആഗ്രഹം. ആ മോളെ, നിങ്ങൾ ഇന്ന് കേറി താമസിക്കുന്ന ദിവസമായുണ്ട്. അച്ഛൻ്റെ കൂടെ ഉണ്ണ ഒന്ന് രണ്ടുപേര് കാണും. ശേഷം കുട്ടി, ഞാൻ ഫാക്ടറിയിൽ നിന്ന് പോയിട്ട് വരാം. ശരി അമ്മ. ഹലോ, ആരെ? സദാനന്ദനോ? ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഫോണിൽ പറയാൻ പറ്റില്ലേ? ഞാൻ അങ്ങോട്ട് വന്നേക്കാം. കേശവൻകുട്ടി, ഇദ്ദേഹം ഐലൻഡ്സ് കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ ജനറൽ മാനേജറാണ്. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക് യു. കേശവൻകുട്ടി ബോർഡ് മീറ്റിംഗിൽ പോകാതിരുന്നാണ് മറ്റ് മെമ്പർമാർ ഇദ്ദേഹത്തിന്റെ കമ്പനിക്കെതിരെ നടപടിയെടുത്തത്. കയറ്റുമതിക്കും ഇറക്കുമതിക്കും സ്വന്തം ഷിപ്പുള്ള കമ്പനിയാണ് ഞങ്ങളുടേത്. ബോർഡ് നിങ്ങൾക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹാർബറിൽ വന്ന ബേബി ഫുഡും മെഡിസിനും എല്ലാം ഉപ്പുവെള്ളം കയറി ചീത്തയായതുകൊണ്ട് മാർക്കറ്റിൽ ഇറക്കുന്നത് അവർ നിരോധിച്ചിരിക്കുകയാണ്. ഇവർക്ക് വലിയൊരു തുക നഷ്ടപ്പെടാതിരിക്കാൻ കേശവൻകുട്ടിയുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റൂ. അത് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. കാര്യം സാധിച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി കമ്പനി എന്ത് വേണമെങ്കിലും ചെയ്യും. ശരി, നോക്കട്ടെ. ഇനി നിൽക്കുന്ന കനിഷ്ഠനും ഞാനും നിങ്ങൾക്ക് വേണ്ടി എത്രയോ വൃത്തികെട്ട ത്യാഗങ്ങൾ സഹിച്ചിരുന്നു. ആ നിലയ്ക്ക് നിങ്ങൾക്ക് 110,000 കിട്ടുമ്പോ ഞങ്ങൾക്കും വലതൊക്കെ തരണ്ടേ സാറേ? തരില്ലെന്ന് ആര് പറഞ്ഞു? ഓ, ഇതുവരെ ഒന്നും തരാത്തോണ്ടാ ഞങ്ങൾ ഓർമ്മിപ്പിച്ചത്. ഇന്ന് രാത്രിയിൽ ഐലൻഡ്സ് കോർപ്പറേഷൻകാർ എനിക്കും കേശവും കുട്ടിക്കും ഒരു ഡിന്നർ തരുന്നുണ്ട്. അവിടെ വെച്ച് എല്ലാ പരാതികളും തീർക്കാം അല്ലേ കമലെ? പിന്നല്ലാതെ ഇവരെ പറയാതെ പറയല്ലേ. എനിക്കറിയാവല്ലോ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാ ചെയ്യുമെന്ന്. Yeah.
നിന്നെ മനസ്സിലാക്കിയവള് ഞാനല്ലേ ഉള്ളൂ. ഇതിലെന്തോ മനസ്സിലാക്കാൻ? നീ ഇങ്ങനെ ഉറക്കം വെച്ച് കാത്തിരിക്കുന്നത് എന്റെ മോനോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ? എന്റെ കടമയാണ് ഞാൻ ചെയ്യുന്നത്. എന്നോട് പോയി കിടന്നോളാൻ പറഞ്ഞതും കടമയാണല്ലേ? എടി, അവൻ കൊണ്ടുവരുന്ന പണം നീ വാങ്ങിവെക്കുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലയോട് നീ എന്നോട് കിടന്നോളാൻ പറഞ്ഞത്? അർദ്ധരാത്രി ആയാലും അമ്മയ്ക്കിതൊന്ന് നിർത്തിക്കൂടെ. ഒന്നുമില്ല, സ്ഥലത്തും സൂക്ഷിച്ചു വെക്കി. 50,000 രൂപയുണ്ട്. 50,000 രൂപയോ? എവിടുന്നാടാ ഇത്രയും പണം? അപ്പൊന്ന് ബഹളം വെക്കാതെ കേശവൻ കുട്ടിയെ കൊണ്ട് കാര്യം സാധിച്ചത് എനിക്ക് കിട്ടിയ പങ്കാണിത്. പങ്കോ? 50,000 രൂപയോ? അപ്പൊന്ന് ബഹളം വെക്കല്ലേ. ദൈവം അകത്തേക്കൊന്ന് പോ, എല്ലാ വിവരം കാലത്ത് വിശദമായി പറഞ്ഞുതരാം. ഗുരുവായൂരപ്പ, നാരായണ, കനികാല വൈഭവം. രാജൻ, രാജൻ! ആരാ അത്? എന്താ ഈ അസമയത്ത്? എന്നെ ഒന്ന് രക്ഷിക്കണം. എന്താ കാര്യം? എന്റെ ഫാക്ടറി ഓഫീസ് റെയ്ഡ് നടക്കുകയാണ്. ഈ 5 ലക്ഷം രൂപയുടെ ഒന്ന് സൂക്ഷിക്കണം. ഈ ജാതി കാര്യങ്ങൾക്ക് എന്നെ ശല്യപ്പെടുത്തരുത്. എനിക്ക് വേണ്ടിയല്ല ശല്യപ്പെടുത്തുന്നത്. ഇത് കേശംകുട്ടിക്ക് അയലം കോർപ്പറേഷൻ കൊടുത്ത പണമാണ്. ഈ സന്ദർഭത്തിൽ എന്റെയോ കേശംകുട്ടി വിട്ടതുകൊണ്ട് വെച്ചാൽ ആർക്കും ഇല്ലാതെ പോകും. അതൊന്നും എനിക്കറിയണ്ട. ഈ സമയത്താണ് വൈരാഗ്യം തീർക്കുന്നത്. ഒരു ബ്രദറിന് വേണ്ടി അല്പസ്വല്പമൊക്കെ വിട്ടുവീഴ്ച വരുത്തി കൂടെ. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? ശരി. ഒരു പ്രത്യേക അറിയിപ്പ്. വിഷം കലർന്ന ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് അതിദാരുണ മാംവിധം അനേകം കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. ഐലൻഡ്സ് കോർപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഏജൻസിക്കാർ വിതരണം ചെയ്യപ്പെട്ട ബേബി ഫുഡ്
മരുന്നുകൾ തുടങ്ങിയവ കഴിച്ചാണ് ഈ ദുരന്ത സംഭവം ഉണ്ടായതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രസ്തുത കമ്പനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സീൽ ചെയ്യുകയും അറിഞ്ഞോ അറിയാതെയോ ആ ലേബലിലുള്ള ഒരു സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ആഘാതകൻ ഒളിവിൽ പോയിരിക്കും. ഇനിയും ഞാനിത് സഹിക്കില്ല. അവൻ 500,000 രൂപ ഉണ്ടാക്കിയതിനിടയിൽ എത്രയോ ആർമക്കുഞ്ഞുങ്ങൾ ശവമായി, എത്രയോ കുടുംബങ്ങൾ കണ്ണീരിലായി. ആ ശവങ്ങൾ മറവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വളർത്തി മൂർഖന്റെ വിഷപ്പല്ല് ഞാൻ തന്നെ പറിക്കും. എനിക്കൊന്നും അറിയില്ല ചേട്ടാ. നീ അവന്റെ ഭാര്യയല്ലേ, ഏതെങ്കിലും ഒരു ആശുപത്രിയിലോട്ട് ചെന്ന് നോക്ക്, അവിടത്തെ കാഴ്ച കണ്ടു നിൽക്കാനാവുമോ എന്ന്. ഇന്നലെ വരെ അവന്റെ കയ്യിൽ വിലങ്ങു വീഴുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അവനെ പുറത്ത് കണ്ടാൽ തൂക്കുമരമാണ്. ആദ്യ കാരണക്കാരൻ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് അവനോട് ഞാൻ പറഞ്ഞേക്ക്. രാജീവ്, എന്താ ചേട്ടാ? നീ മോളും വല്ലതും കഴിച്ചിട്ട് കിടന്നോളൂ. നിമ്മി ഇറങ്ങി, എന്നാൽ നീ വല്ലതും കഴിച്ചിട്ട് കിടന്നോളൂ. ചേട്ടനോ? എനിക്കൊന്നും വേണ്ട, നല്ല സുഖമില്ല. പമ്പര വിഡ്ഢിയായ നിന്റെ അച്ഛൻ കാരണമാണ് ഞാനും ആ കമ്പനിയും തമ്മിലുള്ള ബന്ധം ചേട്ടനറിഞ്ഞത്. പക്ഷേ അയാൾ എനിക്ക് തൂക്കുമരം പണിയാൻ പോയിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. നില ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. എന്തൊരു ഭ്രാന്ത അയാൾ കാണിച്ചത്! ആ മനുഷ്യൻ നാട് വിട്ടു പോകണ്ട വല്ല കാര്യമുണ്ടോ? ചേട്ടൻ ഇപ്പഴ കണ്ടത്? രാത്രിയിൽ കണ്ടതാ. ഏതായാലും പരിചയക്കാരോട് ഞാൻ അന്വേഷിച്ചു വരാം. നീ മോളെ അറിയാൻ നോക്കണം.
ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. ആഴ്ച ഒന്ന് കഴിഞ്ഞില്ലേ, വേണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ ബുദ്ധിപ്പെടുത്താൻ വേണ്ടി ഒരു പരസ്യം ഒന്ന് കൊടുത്തേക്ക്. ഇൻസ്പെക്ടർ മോഹൻ അടിക്കടി രാജീവിനെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവന്റെ ഗുരുനാഥനല്ലേ രാജീവ് സാറ്, ആ നിലയിൽ അടിക്കടി പോയി കാണുന്നുണ്ടാവും. ആരന്വേഷിച്ചാലും ഒരു കാര്യത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. എന്തോന്ന്? ആ കെമിക്കൽ ഫാക്ടറി ടാങ്കില്ലേ, അതിൽ ഒരു ആനയെ കൊന്നുകൊണ്ട് ഇട്ടാലും 5 ദിവസം കൊണ്ട് ശരിയായിക്കൊള്ളും. എം എൽ എ സാറിന് വേണ്ടി ഒരു പാർട്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക, 12 മണിക്കകം അയക്കണം. അത് ഞാൻ പോകുന്ന വഴിക്ക് കൊണ്ടുവിട്ടോളാം. പക്ഷെ ഭരിക്കാനൊന്നും വരണ്ട. എന്റെ അച്ഛന്റെ പണമാണ് നിങ്ങളെ ഇത്രയ്ക്ക് അഹങ്കാരിയാക്കിയത്. പല വിധത്തിൽ എന്നെ ആയുധമാക്കിയാണ് നിന്റെ അച്ഛൻ പണം ഉണ്ടാക്കിയത്. നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത് പോലും അതിനു വേണ്ടി മാത്രമായിരുന്നു. അന്യരെ പറ്റിച്ച് പറ്റിച്ച് അസംബ്ലി വരെ എത്തിയ നിങ്ങൾ ഇതോ ഇതിന് അപ്പുറം പറയുമെന്ന് എനിക്കറിയാം. എന്നാൽ അത് തന്നെ നടക്കട്ടെ. നിങ്ങളെപ്പോലെ തന്റെ ഭാര്യയായി കഴിയുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പുതിയ ബംഗ്ലാവിൽ നിങ്ങളോടത്ത് താമസിക്കാനുള്ള മോഹം കൊണ്ടല്ല, നീചനായ നിങ്ങളിൽ നിന്ന് ആ നല്ല മനുഷ്യരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണ്. അക്ഷരം മിണ്ടിയാൽ ഇത് നിന്റെ അവസാനത്തെ രാത്രിയായിരിക്കും. എന്നെ തിരുത്തി നേരെയാക്കാൻ ശ്രമിച്ചവരാരും നേർവഴിക്ക് പോയിട്ടില്ല. എന്റെ ജ്യേഷ്ഠം വരെ അയാളിപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയോ?
നിന്റെ തന്തയുടെ കെമിക്കൽ ഫാക്ടറിയുടെ ടാങ്കിനകപ്പെടും. അതെ, അത് ഓർമ്മിച്ചു വേണം നീ എന്നെ ആക്ഷേപിക്കാൻ. സത്യമാണോ മോളെ? അതെ അച്ഛാ, സത്യമാണ്. കേശവുട്ടി എവിടെ സർക്കിട്ട് വരുന്നു? എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരത്തുള്ളൂ. അവൻ വരുന്നതിന് മുമ്പ് ആരും അറിയാതെ ഞാൻ ടാങ്കും തുറപ്പിച്ചു നോക്കാം. ആരോടും പുറത്ത് പറയരുത്, രഹസ്യമായി സൂക്ഷിക്കണം. ഒന്ന് കിടത്തി നോക്കണട. നിയമവും ജനങ്ങളും എന്താണെന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. യു ആർ അണ്ടർ അറസ്റ്റ്. Thank you.
കേശവൻ കുട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഉണ്ടെന്നേ, അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെന്നോ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ചേട്ടനൊന്ന് വിഷമിക്കാതിരിക്കും, എല്ലാം ഞാൻ അറിയിക്കാം. ആ ഓക്കെ. ജനങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് സാർ അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പൊക്കെ നടക്കുന്നേ ഉള്ളൂ. ആരുടെയൊക്കെ സമ്മർദ്ദം ഉണ്ടായാലും കൊലയാളി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇയാളാരാ? ഇവനാ ജായ സാറെ കൊന്നത്. ഇവനോ? അതെ, ഇവന് പിടിക്കാൻ എന്ത് പാടുപെട്ടെന്നു. അവള് യാദൃച്ഛികമായിട്ടാണ് ഞങ്ങളെ കൈ കിട്ടിയത്. ഇയാളാ രാജൻ സാറിനെ കൊല ചെയ്തത്? മാറന്ന് പറയാ. അതെ സർ, രാജൻ സാർ എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതോടെയാണ് എന്റെ ജീവിതം പാഴായത്. ഞാനതിന് പകരം വീട്ടി. പിന്നെ ലോക്കപ്പ് ചെയ്യും. ലോക്കപ്പ് ഇട്ടാ മാത്രം പോരാ, നല്ലോണം പെരുമാറണം. പ്രിയപ്പെട്ട സ്നേഹമുള്ള നാട്ടുകാരി, നിരപരാധിയായ എന്നെ ഒരു കൊലപാതകിയാക്കി മുദ്രയടിച്ചവർ ഇപ്പോഴെന്ത് പറയുന്നു എന്നെനിക്കറിയണം. ആദായത്തിനു വേണ്ടി അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന പത്രക്കാരെന്ത് പറയുന്നു എന്നെനിക്കറിയണം. ഒരു എം എൽ എ എന്ന നിലയിൽ എന്നെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചവർ നമ്മുടെ നാടിന്റെ തന്നെ ശത്രുക്കളാണ്. സത്യവും ധർമ്മവും നീതിയും എക്കാലത്തും നമ്മുടെ ഭാരത മണ്ണിൽ വിജയിച്ചു തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഇനിയൊരു തെളിവ് ആവശ്യമില്ല സുഹൃത്തുക്കളെ. എന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നിസ്വാർത്ഥ സേവനങ്ങൾ അനുഷ്ഠിച്ച നല്ലവരായ എല്ലാ നാട്ടുകാരോടും നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ വിലയേറിയ സമയം ഉപയോഗിക്കട്ടെ. തുടർന്നും നിങ്ങളുടെ സ്നേഹാദരങ്ങൾ എനിക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ിലെ പ്രതി കൊല ചെയ്യപ്പെട്ട പ്രൊഫസർ രാജന്റെ പൂർവ്വ വിദ്യാർത്ഥിയും കോളേജിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും കൈത്തോക്കും കൈബോംബ് നിർമ്മിച്ച് വിദ്യാർത്ഥികളെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്ത ആളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് കോളേജിലെ മാതൃകാ അധ്യാപകനായ പ്രൊഫസർ രാജൻ പ്രതിയെ കോളേജിൽ നിന്നും ഡിസ്മിസ് ചെയ്യുകയും ആ വിരോധം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പ്രതി പ്രൊഫസർ രാജനെ കരുതിക്കൂട്ടി കൊല ചെയ്യുകയായിരുന്നു എന്നുള്ള സത്യം നിരുവാധികം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ വിത്ത് പെർമിഷൻ യുവർ ഓണർ, ഈ കേസിന്റെ വിധി പറയുന്ന ഘട്ടത്തിലേക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നടപടികൾ എത്തിച്ചേർന്നുവെങ്കിലും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി പ്രത്യേക അനുമതി നൽകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. സാക്ഷിയോ? യെസ് യുവർ ഓണർ, സാക്ഷി ആരാണെന്ന് കണ്ടതിനു ശേഷം തീരുമാനിച്ചാൽ മതി. ഓടാർ ഓടാർ, ഞാനാണ് പ്രൊഫസർ രാജൻ. എന്നെ കൊല ചെയ്ത കേസിന്റെ വിധി പറയുന്നതിനിടയിൽ ഞാൻ മരിച്ചിട്ടില്ല എന്ന സത്യം പോലെ തന്നെ ആ നിൽക്കുന്ന ചെറുപ്പക്കാരൻ കൊലയാളിയുമല്ല.
യഥാർത്ഥ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി ഊരിക്കെടുത്ത ആളാണ് ഈ ചെറുപ്പക്കാരൻ. നടന്ന സംഭവം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കാൻ എന്നെ അനുവദിക്കണം. എന്താ പറയാനുള്ളത്? വിഷം കലർന്ന ഭക്ഷണം കഴിച്ച കുട്ടികൾ മരിച്ച ദുഃഖത്തോടെ ആ ദുരന്തത്തിന് കാരണക്കാരനായ എം എൽ എയുടെ വീട്ടിലേക്ക് ഞാൻ പോയി. പക്ഷേ ആ ദ്രോഹി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. തിരിച്ചു വീട്ടിലെത്തിയ ഞാൻ പോവാനുള്ള സാറോ ഇരിക്കണം. നല്ല സുഖമില്ല സാറേ, ഒരു പനിയുടെ ലക്ഷണം. എനിക്കൊരു സമാധാനമില്ല. എന്റെ മകളെ കാണാതെ ഞാൻ ഉറങ്ങൂല. എനിക്ക് ഉറക്കം വരില്ല. എന്റെ മകൾ എവിടെയാണെന്ന് കേശവൻകുട്ടിയോട് ഒന്ന് പറഞ്ഞു തരാൻ പറയണം. ഇനിയും ഞാൻ എന്ത് പറയാൻ? അവനോട് ഞാൻ പലവട്ടം പറഞ്ഞു, ഫലമില്ല. സാറ് ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇവിടെ ഇരിക്കെ ഞാൻ ഇൻസ്പെക്ടർ മോഹനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തൊരു തണുപ്പപ്പ. രാത്രി 12 മണിയായിട്ടും എനിക്ക് മോഹനെയും കാണാൻ കഴിഞ്ഞില്ല. പിടയുന്ന മനസ്സോടെ നിരാശനായ ഞാൻ വീണ്ടും എന്റെ വീട്ടിലെത്തിയപ്പോൾ രാജീവിന് എന്റെ മനസ്സിനെ ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. നിമ്മിയെ നീ നോക്കിക്കൊള്ളണം. ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് തൽക്കാലം നിങ്ങൾ ആരും അറിയണ്ട എന്ന് എന്റെ വലിയ. ഞാനായിരിക്കുമെന്ന് വിചാരിച്ചാണ് ആ ദ്രോഹികൾ പാവപ്പെട്ട ഗോപാലുള്ള സാറിനെ കൊല ചെയ്തത്. ജനപ്രതിനിധി എന്ന പകൽവേഷം ധരിച്ചുകൊണ്ട് കൊലയും കൊള്ളയും നടത്തുന്ന കിരാതന്മാരുടെ ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ അന്ന് മുതൽ ഒളിവിൽ പോയത്. എല്ലാ സത്യവും നിയമത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ ഈ നിമിഷത്തിൽ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുള്ളൂ. ഈ നാടിനെ വഞ്ചിക്കുന്ന ചെകുത്താന്മാർ ആരായാലും അവരെ ഒന്നടങ്കം പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണം. ഇവിടെ നിയമത്തിന് ശക്തിയുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. മനുഷ്യരുടെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്. നിങ്ങളെല്ലാം ദൈവം പിരിഞ്ഞു പോകണം.